നമസ്കാരം. ഐ എഫ് ബി എസിന്റെ 990th ദിന മലയാള വിഭാഗ വെബിനാർ ആരംഭിക്കുകയാണ്. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന നമ്മുടെ ഈ സംഘടന, നമ്മുടെ ഈ കൂട്ടായ്മ ഒരു വലിയ മുന്നേറ്റത്തിലാണ്. ഇനി വെറും 10 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ സഹസ്ര ദിനത്തിലെത്തുകയാണ്. വെറും 10 ദിനങ്ങൾ. പക്ഷേ ഈ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു മാസം മുമ്പ് ആരംഭിച്ച, ഏപ്രിൽ 10 ആരംഭിച്ച ഈ പരിപാടികൾ വളരെ ഗംഭീരമായിട്ടാണ് പോകുന്നത്. അതിലെ ഇന്ന് തന്നെയാണെങ്കിലും നമുക്കറിയാം, ഇങ്ങനെ ഇറാനിൽ നിന്നും ഇത്രയും നല്ല ഹോമിയോപ്പതി പ്രസന്റേഷൻ ഉണ്ടാകുന്നു നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായം ലോകമെമ്പാടും നിരോധിച്ചിരിക്കുന്നു. ഇവിടെ എങ്ങുമില്ല, ഈ കേരളത്തിൽ മാത്രമാണുള്ളത്, ഇവിടെ മാത്രമാണ് നിരോധിക്കാനുള്ളത് എന്ന് പറഞ്ഞവരോട് ഇതിൽ നിന്നല്ല എന്ത് മറുപടിയാണ് നമുക്ക് കൊടുക്കാനുള്ളത്? അവിടെയൊക്കെ ഇത്ര നന്നായിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്ന, യുദ്ധത്തിന്റെ നാടാണ് ഭീകരൻ എന്നൊക്കെ നമ്മൾ ഭയപ്പെടുന്ന നാട്ടിൽ എന്ത് സുന്ദരമായിട്ട് ഹോമിയോപ്പതി അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു അറിവ് തന്നെയാണ്, പുത്തൻ തലമുറ അറിയേണ്ട വിശേഷങ്ങളാണ്. ഭാവിയിൽ ഇനിയുള്ള തലമുറയ്ക്ക് ലോകമെമ്പാടും പറന്ന് നടന്ന് ഹോമിയോപ്പതി ചികിത്സ ചെയ്യാനാവും എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. ഇതൊക്കെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുവാൻ ഐ എഫ് ബിനായെങ്കിൽ അത് നമ്മളുടെ ഏറ്റവും തൊപ്പിയിലുള്ള ഒരു പൊൻതുവൽ തന്നെയാണ്. ഇതാണ് ഈ കട്ടൻ റൈസൽ പരിപാടി എന്ന ആശയം ഫിറോസ് ഖാൻ മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാവരും അത് ഇങ്ങനെ നടക്കുമോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ ഷാജി കുടിയത്ത് അതിനൊരു വ്യക്തമായ ഒരു ധാരണ, അതെങ്ങനെ നടത്തണം, അതെങ്ങനെ പ്ലാൻ ചെയ്യണം, അതിനുള്ള ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ എങ്ങനെയാവണം എന്ന് കറക്റ്റായിട്ട് എഴുതി എല്ലാവരെയും അറിയിക്കുകയും അവരിൽ നിന്ന് ഓപ്ഷൻ ക്ഷണിക്കുകയും അങ്ങനെ ആ ഓപ്ഷൻ ഡേറ്റ് അവരുടെ അനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്തപ്പോൾ എന്ത് നല്ല പ്രസന്റേഷൻസ്! നമ്മൾ ആരും ഇടപെടില്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ ആരും ഇടപെടാതെ തന്നെ എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാന ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന സംഘടന അന്താരാഷ്ട്ര സംഘടനയാണെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ് അത് നമുക്ക് നൽകുന്നത്. തീർച്ചയായും ഇത് ഭാവിയിൽ ഹോമിയോപ്പതിക്കുള്ള ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാകും. ഇനിയുള്ള തലമുറയ്ക്ക് ഇത് മയക്ക് നമ്മൾ കൈമാറുമ്പോൾ അവരത് സുന്ദരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ലോകം എന്നും വലിയൊരു ഹോമിയോപ്പതിയുടെ സാധ്യത നമ്മൾ ഒന്നാം സ്ഥാനത്തേക്കുള്ള ജൈത്രയാത്രയിൽ എത്തിച്ചേരുമെന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇനി നമ്മളുടെ സഹസ്രദിന പരിപാടികളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കർട്ടൻ റൈസൽ പരിപാടി. അതുകൂടാതെ നമുക്ക് ഡോക്ടർ ലത്തീഫ് സാറിന്റെ പേരിലുള്ള ഗ്രീൻ റവല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന സസ്യ വളർത്തൽ, അതുപോലെ തന്നെ നമ്മൾ ധാരാ 1 കോടി വൃക്ഷത്തൈകൾ, അതുപോലെ മരുന്ന് ചെടികൾ ഒക്കെ വളർത്തുക എന്നുള്ള ഒരു യജ്ഞവും ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ 1000 വീഡിയോസ് എന്ന് പറയുന്ന സ്വപ്നം, അതിൽ കുറേ വീഡിയോസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ കുറച്ച് വീഡിയോ മാത്രമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അധികം താമസിയാതെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ നമ്മൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായും ഹോമിയോപ്പതി എന്ന സിസ്റ്റം വളരുന്നതിന് ഐ എഫ് ബി എസ് നടത്തുന്ന ഈ ശ്രമങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അതുപോലെ തന്നെ നമ്മളുടെ ഫണ്ട് പോലും വളരെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തു വരുന്നുണ്ട്. ധാരാളം ആൾക്കാർ അതിലോട്ട് പണം ഇടുന്നുണ്ട്. വരാൻ പറ്റാത്തവർ പലരും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് ഞാൻ ഇത്ര പേർക്ക് ചെയ്യാം, 2 പേർക്ക് ചെയ്യാം, 3 പേർക്ക് ചെയ്യാം എന്ന രീതിയിൽ മുന്നിട്ട് വരുന്നു. ഇതൊക്കെ സ്വപ്നത്തിൽ പോലും ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ ഐ എഫ് ബി എസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. പിന്നെ നമ്മുടെ മാജിക് ഫിഗറായ 5 ലാഖ് എന്ന ഫിഗർ നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായങ്ങളാണ്. കാരണം ഇത് പോരാ, ഇനിയും കുറെ കൂടി വന്നെങ്കിലേ നമ്മളുടെ ഗ്രാൻഡ് റീഗൻസിയിൽ വെച്ചുള്ള പരിപാടി നമുക്ക് ഗംഭീരമാക്കാൻ പറ്റും. എന്തായാലും അത് നമ്മൾ തീരുമാനിച്ചെടുത്ത വ്യക്തമായ വഴിയിലൂടെ സഞ്ചരിച്ച് എടുത്ത ഒരു തീരുമാനമാണ്, വളരെ ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമാണ്. അവിടെ വെച്ച് തന്നെ നടത്തണമെന്ന്. അതിനുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അകമഴിഞ്ഞ് സഹായിക്കണം. സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹായിച്ചവർക്കെല്ലാം
ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും എല്ലാവരുടെയും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ വീഡിയോ എല്ലാവരും അയച്ചു തരണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ അയക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ അധ്യാപകരെയോ നിങ്ങളുടെ വില്ലേജ് ഓഫീസറെയോ നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ നിങ്ങളുടെ വാർഡ് മെമ്പറെ കൊണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ആരാണോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടോ അവരെ കൊണ്ടോ ഒരു വീഡിയോ നമുക്ക് വേണ്ടി എടുപ്പിച്ച് അയച്ചു തരികയാണെങ്കിൽ അത് നമ്മളുടെ ഒരു വലിയ മുതൽക്കൂട്ടായി മാറും. തീർച്ചയായും ഹോമിയോപ്പതി വിതരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി ഇന്നത്തെ വിഷയത്തിലോട്ട് പോകാം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ശ്രീമതി പത്മപ്രിയ നായരാണ്. വളരെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്, നമ്മളുടെ ഈ ഫോറത്തിൽ വന്ന് എല്ലാവരെയും മനസ്സ് കീഴടക്കിയെടുത്ത ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ പത്മപ്രിയ നായർ. അങ്ങ് ബോംബെയിൽ നിന്നും ഇപ്പോഴ് ലണ്ടനിൽ പോവുകയും അവിടെ കഴിഞ്ഞ 25 വർഷമായി വളരെ നല്ല രീതിയിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, കാരണം ഡോക്ടറുടെ അച്ഛൻ വളരെ ഫേമസ് ആയ ഒരു ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു. ആ ഡോക്ടറിൽ നിന്ന് കിട്ടിയ അറിവുകൾ, അത് ഈ പത്മപ്രിയ ഡോക്ടറുടെ അറിവുകളെ മാറ്റ് വളരെ നല്ല രീതിയിൽ ചിന്തയിട്ട് മെരുക്കിയെടുക്കുന്നതിന് സഹായമായിട്ടുണ്ടെന്നുള്ളത് ഓരോ പ്രസന്റേഷൻ നമ്മൾ കാണുന്നതാണ്. ഡോക്ടറെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ BHMS കഴിഞ്ഞതിന് ശേഷം പഠിച്ചതൊക്കെ മുംബൈയിലായിരുന്നു. അതിനുശേഷം PG ഹോമിയോ ലണ്ടനിൽ നിന്നെടുത്തു. അത് കഴിഞ്ഞ് FSGS ലണ്ടനെടുത്തു. അതുപോലെ RS ഹോമിയോ ലണ്ടൻ. ഇത്രയും നല്ല വിദ്യാഭ്യാസം അവിടുന്ന് കിട്ടിയ ഒരു വ്യക്തിത്വമാണ്. അവിടെ തന്നെ ഡോക്ടർമാരുടെ ഇടയിൽ വളരെ നല്ല അഭിപ്രായമുള്ള ഒരു ഡോക്ടറാണ്. എന്ന് മാത്രമല്ല, ഈ വേദിയിൽ സ്വഭാവ വൈജാത്യങ്ങളും ഹോമിയോപ്പതിയും, അതായത് ബിഹേവിയർ തെറാപ്പി, ബിഹേവിയർ ഹോമിയോപ്പതിയും നമ്മൾ പറയുന്ന അതിനെ വളരെ നല്ല രീതിയിൽ നമ്മുടെ മുന്നിൽ വരച്ച് കാട്ടി തന്നിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് മറക്കാനാകാത്ത ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. കാഴ്സിനോസിനുണ്ട്, ബോബിസ്റ്റയുണ്ട്, കോണിയ കോക്കുലസ് ഉണ്ട്. അങ്ങനെ കുറേ മെഡിസിൻ്റെ ഡ്രഗ് ഫീച്ചർ വളരെ നല്ല രീതിയിൽ നമ്മുടെ വേദിയിൽ അവതരിപ്പിച്ച് നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കിയ ഡോക്ടർ പത്മപ്രിയ നായരെ നമുക്ക് ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഈ 990th സ്വാഗതം. നമസ്കാരം. Am I audible? Am I visible? Yes, yes. Thank you very much. It was a great appreciation. IFPH ന് വളരെ അധികം നന്ദി for giving me this another opportunity to share my knowledge. And before I start, my sincere apologies. Kaiyum Monday irunnu ende scheduled lesson, but I could not make it, so very sorry about that. And a special thanks to Dr. Shanta Chandran, I guess she came in to rescue. Thank you very much. So before I start, clear ano ella audio video ka clear ano? Clear. ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ഒരു പുതിയ ഒരു റെമഡിയാണ് ഷെയർ ചെയ്യാൻ പോണത്. ആക്ച്വലി ഫാൽക്കോപ്പി വാസ് വൺ ഓഫ് ദ ന്യൂ റെമഡീസ് ദാറ്റ് ഐ ഷെയർഡ് വിത്ത് ദിസ് ഫോറം ഹിയർ. പക്ഷെ അത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ആഴ്ചകൾ അത്ര വലിയ റിവ്യൂസ് ഒന്നും കിട്ടിയില്ല. പിന്നെ എല്ലാവരും മരുന്ന് മേടിക്കണു, മരുന്ന് കൊടുത്തു, മരുന്ന് പേഷ്യന്റ് വന്നു എന്നൊക്കെ കേട്ടപ്പോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ബൂസ്റ്റർ ഫോർ മീ. സോ ഐ വാസ് വെരി ഹാപ്പി ടു നോ ദാറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വേറെയും കുറെ ലെസ് യൂസ്ഡ് ലെസ് നോൺ റെമഡീസ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇവിടെയും ചില ഇന്ത്യൻ ഓൺലൈൻ പേഷ്യൻസിനൊക്കെ കൊടുക്കാറുണ്ട്. സോ ഐ തോട്ട് വൈ നോട്ട് ഷെയർ ദോസ് റെമഡീസ്. സോ ടുഡേ അഗൈൻ ഐ ഹവ് കം അപ്പ് വിത്ത് എ ലെസ് നോൺ റെമഡി. പഴയ മരുന്ന് പഴയതാണ്, പക്ഷെ അതിന്റെ യൂസ് ചെയ്യുന്ന രീതിയും ഒന്നും കൂടെ നല്ലപോലെ മനസ്സിലാക്കിയെടുത്ത ഇന്നത്തെ ന്യൂ ജനറേഷന് പറ്റിയ ഒരു റെമഡിയാണ് അതും. ഞാൻ പറഞ്ഞില്ലേ ഫാൽക്കോപ്പി വാസ് ഓൺ ദ സെയിം ലൈൻസ്. അതുപോലെ ഇന്നത്തെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ടുഡേസ് ജനറേഷൻ, ഇതും ഞാൻ എൻ്റെ അച്ഛൻ്റെ നിന്ന് പഠിച്ചാണ്. കാരണം അച്ഛൻ്റെ ഇളയച്ഛൻ്റെ നിന്ന് ഹോമിയോപ്പതി പഠിച്ചു, അവരിൻ്റെ കൂടെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും കണ്ടു. പിന്നെ അച്ഛൻ പ്രാക്ടീസ് ചെയ്തു, അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ആ കഥകളും പറയും, അച്ഛൻ്റെ ലൈഫ് സ്പാനിലുള്ള കഥകളും പറയും, ഇന്ന് ഞാൻ കാണുന്ന ലോകം. സോ വാട്ട് ഐ എം സീയിങ് ഈസ് ജനറേഷൻ ഈസ് ചേഞ്ചിങ്.
the mental mindset of the patient is changing. Nammalde oru modern lifestyle aikonde irikkumbo, the way you think, the way you act, the way you adapt to the situation, everything is changing. Appo law of individualization nu parayunnathu, how is one man different from the another, is nothing but how I adapt to the situation, how I react to the situation. അപ്പൊ പണ്ടത്തെ ആൾക്കാരിന്റെ സിറ്റുവേഷൻസും അവരുടെ അഡാപ്റ്റേഷൻ ടു ദ സിറ്റുവേഷൻ വാസ് ഡിഫറെന്റ് ഫ്രം വാട്ട് വി ആർ ടുഡേ. സോ പണ്ട് നമ്മൾ യൂസ് ചെയ്ത റെമഡീസും പ്ലസ് അതുപോലെ പുതിയ പുതിയ റെമഡീസും നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ആവശ്യം ഉണ്ട്. സോ വി അവർ ദ സിറ്റുവേഷൻ, ദ ജനറേഷൻ ഈസ് ഡിമാൻഡിങ് അസ് ടു ഗോ ഡീപ് ഇൻ ടു അവർ മെറ്റീരിയൽ മെഡിക്കൽ ആൻഡ് ലുക്ക് ഇൻ ടു ഡിഫറെന്റ് മെനി ന്യൂ റെമഡീസ്. ഓക്കെ, സോ വെൻ ഐ സേ ന്യൂ റെമഡീസ്, ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ റെമഡി, ഇറ്റ്സ് എൻ ഓൾഡ് റെമഡി ഫ്രം അവർ ബുക്സ്, ബട്ട് ഇറ്റ് ഹാസ് ടു ബി യൂസ് ടുഡേ ഇൻ എ ന്യൂ വേ. ഓക്കെ, സോ ബിഫോർ ഐ സ്റ്റാർട്ട് ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? Okay. So this is my contact number and my email ID. If anybody has any queries, can directly ask. So again, Guru Vandanam to my gurus. ഞാന് പഠിച്ചത് ഇന്നിപ്പോ പറയാൻ പോണതും ഞാനായിട്ടല്ല, എന്റെ ഗുരുക്കളെ എനിക്ക് പഠിപ്പിച്ച തന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. So all my credit and gratitude to my gurus, my guru, my father, Dr. Nair, and my homeopathic mother. മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവരെ പരിചയപ്പെട്ടു, പലതും പഠിച്ചു അവരുടെ. സോ ഓൾ മൈ സല്യൂട്ടേഷൻസ് ടു മൈ ഗുരു ബിഫോർ ഐ സ്റ്റാർട്ട്. സോ ടുഡേ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് രണ്ട് കേസ് ഞാൻ പറയും, ആ കേസ് കഴിഞ്ഞിട്ട് വി വിൽ ടോക്ക് അബൌട്ട് ദ റെമഡി. ഓക്കെ, സോ ആൻഡ് ബിഫോർ, രണ്ട് കേസും ഫെയിലിയർ കേസസ് ആണ്. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു 6 to 8 months ഐ പ്രിസ്ക്രൈബ് ദം ദ മെഡിസിൻസ്, പൊട്ടൻസി എല്ലാം പൊട്ടൻസിയും പറ്റുന്ന രീതിയിലെല്ലാം കൊടുത്തു നോക്കി, പിന്നെ റിപ്പിറ്റേഷൻസ് പോസോളജി വെച്ചിട്ട് എന്തെന്തൊക്കെ കളി കളിക്കണം എല്ലാം കളിച്ചു. ഐ വാസ് എ ഫെയിലിയർ. സോ ഫൈനലി സിറ്റുവേഷൻ കാരണം എനിക്ക് ഒന്ന് കേസിനെ ഒന്നും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നു, ആൻഡ് ദെൻ ഐ കുഡ് ക്രാക്ക് ദ കേസ്. ഓക്കെ, സോ ദ കേസ് വൺ ഈസ് ഒരു 45-year-old കല്യാണമൊക്കെ കഴിഞ്ഞ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, രണ്ട് മക്കളുള്ള ഒരു ആളാണ്. അയാൾ ഭാര്യയുടെ കൂടെ വന്നത്, ആൻഡ് മെയിൻ കംപ്ലൈന്റ് പറഞ്ഞു വന്നത് പൈൽസിന്റെ പ്രശ്നമാണ്, പൈൽസിന്റെ പ്രശ്നം പ്ലസ് ഫ്രീക്വന്റ് മൈഗ്രെയിൻ അറ്റാക്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ കേസ് എന്ന് പറയുന്നത് വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. അപ്പൊ നമ്മൾ ഒരു കേസ് എടുക്കുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുക, അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് എന്ത് പറഞ്ഞു, ഞാൻ എന്ത് കണ്ടു, ഞാൻ എന്ത് മനസ്സിലാക്കി, പേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്താ, ഇതെല്ലാം കൂടി മിക്സ് ആണ് നമ്മളുടെ അനാലിസിസ്. അറ്റ് ദ എൻഡ് വി ടോക്ക് അബൌട്ട് ദ ഇവാലുവേഷൻ. സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ്, that only we consider for our totality. Appo naan ippo ivide parayunnathu ende or evaluation aanu aa case inde. Okay, so I'm just giving a gist. Appo patient inde main aayittu enikku PQRS ennu thonniyathu bayangara anxious aanu. വൈഫിന്റെ കൂടെയാണ്, ഒരു പ്രാവശ്യം എല്ലാം പ്രാവശ്യം വരുമ്പോ ഭാര്യയുടെ കൂടെ. അപ്പൊ ഭാര്യ എന്നും പറയുന്നത് എന്റെ ഭർത്താവ് ഭയങ്കര സോഷ്യലായിരുന്നു പണ്ട്, ഇതുപോലെ സോഷ്യൽ ഇവന്റ്സിനൊക്കെ പോവാം, മീറ്റിംഗ്സ് ഓഫീസിൽ മീറ്റിംഗ്സ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര കോൺഫിഡന്റ് എടുക്കും. ഈ ഇടയായിട്ട് കോൺഫിഡൻസ് ഇല്ല, വല്ല ഒരു മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നാ ദിവസം രാവിലെ ലൂസ് മോഷൻസ് വിത്ത് ലോട്ട്സ് ഓഫ് എൻസൈറ്റി പ്രോബ്ലംസ്, വെള്ളം കുടിക്കുക, എന്നിട്ട് ധൃതി പിടിച്ചിട്ട് ഭയങ്കര ഹറീഡാണ്, എല്ലാ കാര്യത്തിലും തിരക്ക് പിടിച്ച സമയം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക, സമയം ഇനി റെഡി ആയില്ലേ, ഒരു ഹറീഡ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എൻ്റെ ഹസ്ബൻഡിന്റെ. കോൺഫിഡൻസ് ഒട്ടുമില്ല. അതുപോലെ പുതിയ ആൾക്കാരെ, കല്യാണം പാർട്ടിക്കൊക്കെ പോയ പുതിയ ആൾക്കാരെ കണ്ടാൽ ഒന്ന് ഫ്രീയായി സംസാരിക്കുക, ധൈര്യത്തോടെ സംസാരിക്കുക, ഇതൊന്നും ചെയ്യില്ല ഇപ്പൊ എന്റെ ഭർത്താവ്. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഡോക്ടർ. സോ ദിസ് വാസ് ബീൻ ടോൾഡ് എവറി ടൈം ദ പേഷ്യന്റ് ഈസ് കമ്മിങ്, ദിസ് ഈസ് കമ്മിങ്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാം ടോട്ടാലിറ്റി നോക്കിയിട്ട് മെഡോറൈനം പ്രിസ്ക്രൈബ് ചെയ്തു. ബട്ട് എഗൈൻ ആസ് ഐ സെഡ്, മെഡോറൈനം വർക്ക് ആവുന്നുണ്ട്, പൈൽസ് കുറവുണ്ട്, പക്ഷെ നെക്സ്റ്റ് ടൈം വരുമ്പോ ഓക്കെ ബ്ലീഡിങ് കുറവുണ്ട്, പിന്നത്തെ നെക്സ്റ്റ് ടൈം വരുമ്പോ ഓക്കെ പൈൽസിന്റെ പ്രശ്നം കുറച്ച് കുറവുണ്ട് ഡോക്ടറെ, പക്ഷെ തലവേദനയുണ്ട്, പിന്നത്തെ പ്രാവശ്യം വന്ന തലവേദന കൂടി, പിന്നെയും കുറഞ്ഞു. സോ സം ഓഫ് ദ അതർ കംപ്ലൈന്റ് ഈസ് കമ്മിങ്, പേഷ്യന്റ് ഈസ് ഓൾസോ നോട്ട് ഹാപ്പി, ഐ എം ഓൾസോ നോട്ട് ഹാപ്പി, ബട്ട് I do not feel like changing the remedy because again or case taking edukanam nu parna nokumbo same, everything seems to be same. So at the end neither a patient or the physician is happy, but the medicine is also working, but the medicine is not helping completely. Angatha or situation laana appo appo enikku thoni endo or seriyalla. Appo naan achinte adukku discuss paacham parani patient ne thanne edukku, pinne ende or prashna endha enje ivide, honestly speaking we get less patients, okay, because of the environment in this country. So what I always fear is one patient enne vittittu povarudu, idu ende aadyatha or pedi. Appo naan aavana athrim or comfortable aayittu vekkum patients. അപ്പോ ആ ഭാര്യനെ കണ്ടപ്പോ എനിക്ക് ആ ഭാര്യയെടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് തോന്നി ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാര്യയാണ്.
അപ്പം ഞാൻ പേഷ്യന്റ് അടുത്ത് സംസാരിക്കുന്നത് അവർക്ക് വല്ല പ്രശ്നം ഉണ്ടാവോ അത് കാരണം ആയിരിക്കുമോ എന്ന് അറിയില്ല, എന്നും ഭാര്യയുടെ കൂടെ വന്നിട്ടുള്ളൂ എന്നും. ദ വൈഫ് ഡസൻ ഹാവ് എനി ബിക്കോസ് മൈ കൺസൾട്ടിംഗ് പ്ലേസ് വാസ് വെരി ഫാർ ഫ്രം ദ റെസിഡൻസ്. അപ്പൊ വേണം വെച്ചാൽ ലോങ് ഡ്രൈവ് തന്നെ വരാം, അല്ല ഞാനും കൂടെ വരും എന്ന് പറഞ്ഞിട്ട് എന്നും വരും. സോ ഐ വാസ് ഫീലിംഗ് ബിറ്റ് ഓട്ട് ടു ടെൽ ദം ദാറ്റ് ഐ വോണ്ട് ടു ടോക്ക് ടു ഹിം അലോൺ. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിട്ടില്ല, ബട്ട് ഐ വാസ് ലോങ്ങിങ് ഫോർ ദാറ്റ്. വൈ ഈസ് മെഡുറൈനം നോട്ട് വർക്കിംഗ്? ഓൾദോ ടോട്ടാലിറ്റി റെപ്പർട്ടറി ഒക്കെ മെഡിക്കൊക്കെ വെച്ച് നോക്കിയ മെഡുറൈനമിന്റെ കേസാണ്. അപ്പൊ എന്താ വർക്ക് ആവാത്തതെന്ന് തന്നെ സംസാരിക്കാം, ബട്ട് ഐ നെവർ ഗോട്ട് എ ചാൻസ്. സോ വൺസ് വാട്ട് ഹാപ്പൻഡ്, ഇതുപോലെ പെട്ടെന്ന് രാവിലെ ഫോൺ വന്നു, ഭയങ്കര തലവേദന, ഡോക്ടർ മീറ്റിംഗ് ഉണ്ട് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പോ ദ വൈഫ് കോൾഡ് ആൻഡ് കംപ്ലൈന്റ്, ഡോക്ടർ ഐ വോണ്ട് ബി ഏബിൾ ടു കം. ഐ സെഡ് ദാറ്റ്സ് ഫൈൻ, ഹി ഈസ് ജസ്റ്റ് കമ്മിങ്, ഹി വിൽ ടേക്ക് ദ മെഡിസിൻ ആൻഡ് ഹി വിൽ ഗോ. വീക്ക് ഡേ ആയിരുന്നു, സാധാരണ വീക്കെൻഡിനാ ഞാൻ വിളിക്കുക. സോ വീക്ക് ഡേ ആയപ്പോ ദിസ് മാൻ കെയിം. സോ ഞാനിപ്പോ ഐ എം ടയേർഡ്, യു നോ വാട്ട് ഷുഡ് ഐ ഡു, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഹയർ പൊട്ടൻസി റെഡി ആക്കി ഞാൻ വെച്ചു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. So this patient comes and he takes a medicine and is leaving. So potency alla nammude repetition explain cheyidittu thiriya nerthu ayal varana idu kaarana engil ente talavena maarullo. Appo naan parnu just wait for a second, are you all right otherwise nu maatra oru question choichu. Appo edutha vaayinu paraya, doctor honestly speaking I'm fed up of my wife, I had a very bad fight with her last night and now this headache. I was very sure every time I have an argument with my wife, I either don't sleep or else even if I sleep, I get up with this very bad headache. I've got important meetings. Otherwise, I would have stayed at home, cancelled my meetings. I would have taken good rest. I would not have come to you also. In the meeting, all the time, I was like, I can't do this. He was alone. So I was confident. What is the question? One is the doctor, as usual, you know, husband wife fighting. I mean, yeah, that happens. Even my husband, we quarrel, you know. But what was the issue? You know, is it, if you don't mind, can you share it with me? അവരെ ഒന്നുമില്ല ഡോക്ടറെ, നിസ്സാര കാര്യമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ദോഷം വരും, ഈ നിസ്സാര കാര്യം വെച്ചിട്ട് എൻ്റെ അടുത്ത് തർക്കിക്കാൻ വന്നാൽ എനിക്ക് ഭയങ്കര ദോഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം, ഇഫ് ഐ എം ഓ ഇഫ് യു ആർ ഓക്കെ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് മീ, ഡോണ്ട് വറി, ഐ വിൽ നോട്ട് ബി ടെല്ലിംഗ് ദിസ്. ആൻഡ് ഇഫ് യു ആർ സേയിങ് ഇറ്റ് ഹാപ്പൻസ് ബിറ്റ്വീൻ എവറി ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇറ്റ്സ് വെരി കോമൺ, ഇസ്ന്റ് ഇറ്റ്? യു ഡോണ്ട് ഹാവ് ടു, ബട്ട് മേ ബി ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് സം മെഡിക്കേഷൻസ് ഓർ പൊട്ടൻസി ആൻഡ് ഓൾ, ദാറ്റ് ഇസ് എ റീസൺ ഐ ആസ്കിങ്. അത്രയും ഒരു ഫോഴ്സ് ചെയ്തപ്പോ പറഞ്ഞ ഒന്നുമില്ല ഡോക്ടറെ, നിസ്സാര കാര്യം, എന്റെ ഭാര്യ എന്നല്ല രാത്രി എന്റെ ഫോൺ ചെക്ക് ചെയ്തു. ഞാൻ കുളിച്ചു വന്ന് വരുമ്പോ എന്റെ മൊബൈലും വെച്ചിരിക്കുന്നു, ഫോൺ ചെക്ക് ചെയ്തു, എന്നിട്ട് ഫോണിൽ കണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഇതുപോലെ ഞാൻ ഒരു പാർട്ടിക്ക് പോയിട്ട് ഫ്രണ്ട്സ് എന്റെ കൂടെ അടുത്ത് പെണ്ണുങ്ങൾ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങളുടെ ഓഫീസിന്റെ ഗ്രൂപ്പ് ചാറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോ കണ്ടിട്ട് ഇത് ആരാണ്, ഇത് അവളുടെ അടുത്ത് നിൽക്കണ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, ഇപ്പുറത്ത് വേറൊരാണുണ്ടായിരുന്നോ, അവന്റെ അടുത്ത് പോയി നിൽക്കുമായിരുന്നില്ലേ, അത് ഒരു സബ്ജക്ട്. പിന്നെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കോൺട്രിബ്യൂഷൻ കൊടുത്തത്, അപ്പൊ ഈ പാർട്ടിയുടെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് ആ സോറി ആരാണ് ഞങ്ങളുടെ ഓഫീസ് വിട്ടു പോണ, ആ എംപ്ലോയിന്റെ അക്കൗണ്ട് നമ്മളൊക്കെ നമ്മളെല്ലാവരും ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്ന് അവളുടെ അക്കൗണ്ടിലേക്ക് ഒരു £20 പോയത് എന്തിനാണ് എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ ഈ ചെറിയ ചെറിയ കാര്യ ഡോക്ടറെ, ഇത് ആക്ച്വലി പറഞ്ഞ ഒന്നുമില്ല, ഐ എം ഷുവർ ദിസ് ഹാപ്പൻസ് എവറിവെയർ, ബട്ട് ദിസ് ഇസ് ട്രബിൾഡ് മീ സോ മച്ച്. ഞാൻ പറഞ്ഞു ഓക്കെ, ആസ് യു സെഡ് ദിസ് ഹാപ്പൻസ് ഇൻ എവറി ഫാമിലി, ബട്ട് വൈ ആർ യു എഫക്റ്റഡ്? I think that is my problem. I really can't understand, you know. I've told this to my brother and my brother said his wife is also like that. But I don't know, I just get irritated. The first thing is she knows my password, and the second thing is she will go and see everything. ഫേസ്ബുക്കിൽ എന്തിനാ ഈ ഫോട്ടോ ലൈക്ക് ചെയ്ത്, ഇവളുടെ കൂടെ എന്തിനാ ഫ്രണ്ട്ഷിപ്പ് ചെയ്ത്, അവന്റെ കൂടെ എന്തിനാണ് ചാറ്റിംഗിൽ യെസ് ഡാ യാ ഓക്കെ ഡാ എന്നൊക്കെ പറയുന്നത്, അവന്റെ കൂടെ എന്തെങ്കിലും ശരിയല്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ട്, വാട്ട് ഈസ് ദിസ്? യു നോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ക്വസ്റ്റൻ ഇൻ ദ വെരി ഫാക്ട് ദാറ്റ് ഷീ ഈസ് ലുക്കിംഗ് ഇൻ ടു മൈ മൊബൈൽ. ബട്ട് യു നോ വാട്ട് ഡോക്ടർ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ തിങ്, യു നോ എന്റെ മൈ മൊബൈൽ ഇസ് ലെഫ്റ്റ് ഓപ്പൺ, ഐ മീൻ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് സീക്രട്ട് ദർ. പാസ്വേഡും കൂടെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്റെ മൊബൈലിന്റെ ആപ്പും അവളുടെ മൊബൈലിലും അതേ ആപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്, എന്റെ ഈ ജിമെയിലിന്റെ പാസ്വേഡ് അവൾക്കറിയാം, എല്ലാം കാര്യങ്ങൾ അവളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഈസ് ടെലിംഗ് മീ ഇഫ് ഐ ഹാഡ് ടു ലൈ സംതിങ്, ഇഫ് ഐ ഹാഡ് ടു ഹൈഡ് സംതിങ്, ഐ വുഡ് ഹാവ് ഡൺ സോ മെനി ഡിഫറെന്റ് വേസ് ഓഫ് ഡൂയിങ് ഇറ്റ്. വൈ ഷുഡ് ഐ? ദിസ് ഇസ് വാട്ട് ഇറിറ്റേറ്റ്സ് മീ ഡോക്ടർ. ആൻഡ് ട്രസ്റ്റ് മീ, എവറി ടൈം ഐ ഗെറ്റ് ദിസ് ഹെഡ് ഏക്ക് ബിക്കോസ് ഓഫ് മൈ വൈഫ്, യു നോ ഷീ ജസ്റ്റ് ഹാസ് ടു പിക്ക് അപ്പ് ആൻഡ് ഹാവ് ടോൾഡ് ഹർ സ്റ്റോപ്പ് ഡൂയിങ് ദിസ്, മൈ മൊബൈൽ ഇസ് വെരി ട്രാൻസ്പെറന്റ്, ഗോ ആൻഡ് സീ മൈ മൊബൈൽ ആൻഡ് വാട്സ്ആപ്പിൽ നിനക്ക് ശരിയല്ലാത്ത ഒന്നാണ് അവരോട് നീ തന്നെ പോയി ചാറ്റിംഗ് ചെയ്തു ചോദിച്ചോ, നിനക്ക് എന്താ എന്റെ ഹസ്ബൻഡിനോടുള്ള റിലേഷൻഷിപ്പ് നീ പോയി ചോദിച്ചോ, നിനക്ക് ഞാൻ പറഞ്ഞിട്ട് കലീഗാണെന്ന് പറഞ്ഞ് മനസ്സിലാവില്ലെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് ക്ലാരിഫൈഡ്, ബട്ട് വൈ ഡു യു ഫൈറ്റ് വിത്ത് മീ ഓൺ ദാറ്റ് സബ്ജക്ട്? സോ ദിസ് വാസ് ദ
story that the patient gave me, and I could crack the remedy. Okay, so this is case one. Okay, I'm not going to the remedy right now. I'll go ahead with the next case and then I will talk about the remedy. ഇതും ഒരു 14-year-old പെൺകുട്ടിയായിരുന്നു. അമ്മ അമ്മയാണ് മോളെ കൊണ്ടുവന്നത്. അപ്പം മെൻസ്ട്രൽ പ്രോബ്ലം ആണ്. അപ്പം വന്ന് എൻ്റെ അടുത്ത് വന്ന സമയത്ത് നോ പീരിയഡ്സ് അറ്റ് ഓൾ സിൻസ് 8 months. പക്ഷെ ഇത് തുടങ്ങിയത് ഒരു 8-10 മാസേ സ്കാൻറ്റി പീരിയഡ്സും ഇറെഗുലർ പീരിയഡ്സും ഒക്കെ ആയിട്ട് ഇപ്പൊ 8 മാസം ആയപ്പോൾ ഫുൾ ഇറ്റ്സ് ഓൾ അബ്സൊല്യൂട്ട്ലി സ്റ്റോപ്ഡ്. യു നോ, സോ ഒരു ഗ്രാജ്വലി അത് അമെനോറിയയിലേക്ക് മാറി. അപ്പോൾ ഡീറ്റെയിൽസ് കേസ് ടേക്കിംഗ് പറഞ്ഞപ്പോൾ ഈ കൊച്ചു നല്ല മെഡിക്കായിരുന്നു പഠിക്കാൻ. ഓക്കെ, അപ്പം നൗ നോട്ട് സ്റ്റഡി. ദ മദർ ഈസ് കംപ്ലൈനിങ്. ഈ കൊച്ചു അത്ര സംസാരിക്കണമൊന്നുമില്ല, ക്വൈറ്റായിരിക്കുന്നു. ദ മദർ ഈസ് ടോക്കിംഗ് സെയിങ് ദാറ്റ് ഷി വാസ് വെരി ഗുഡ് ഇൻ സ്റ്റഡിങ് ബട്ട് ഷീ ഇസ് നോട്ട്, നൗ ഷീ ഈസ് ഗോയിങ് ടുവേർഡ്സ് എ 10th സ്റ്റാൻഡേർഡ്. ഷീ ഈസ് പ്രിപ്പയറിംഗ് ആൻഡ് നൗ ഷീ ഹാസ് ടു ബി ഡൂയിങ് ഇറ്റ് മോർ വിഗറസ്ലി. ടെസ്റ്റിനൊക്കെ മാർക്സ് കുറഞ്ഞിട്ടാണ് വരുന്നത്. അവൾ പഠിക്കേണ്ട വീട്ടിൽ അതെനിക്ക് അറിയുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് മനസ്സിലാവണല്ലോ. എന്ത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ മറന്നുപോയി, ഞാൻ മറന്നുപോയി. അതുമാത്രമല്ല അവൾ ഒരു മടിച്ചിയായിരിക്കുന്നു പല കാര്യം. പണ്ട് നല്ല ഒരു എനർജറ്റിക് ആയിട്ട് സോഷ്യൽ ഇവന്റ്സിന് പോവുക. ഇതുപോലെ മലയാളി ഫാമിലി ആയിരുന്നു. അപ്പൊ വിഷു പരിപാടി, ഓണം പരിപാടി ഒക്കെ ഉണ്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ. ദിസ് വാസ് ഇൻ മൈ ഓൺ ഏരിയ, മൈ ഓൺ കമ്മ്യൂണിറ്റി. സോ ഷീ യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദോസ് ഇവന്റ്സ്. ഈ ഇടയ്ക്കായിട്ട് അവൾക്ക് പരിപാടിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഒരു താല്പര്യവും ഇല്ല. പിന്നെ സിസ്റ്റേഴ്സിന്റെ കൂടെ ഒന്നും അത്ര, പണ്ടൊക്കെ ചെറിയും കളിയും ബഹളമായിരുന്നു എന്റെ വീട്ടിൽ. സോ ഷീ ഹാസ് ഗോട്ട് ട്വിൻ, ഹാഫ് എൽഡർ സിസ്റ്റർ ആൻഡ് ടു സിസ്റ്റേഴ്സ്. ഈ ടു സിസ്റ്റേഴ്സ് ഇവർ രണ്ടുപേരും ട്വിൻസ് ആയിരുന്നു. അത് ആ ട്വിൻ നിന്ന് ഒരു ട്വിൻ കുട്ടിയായിരുന്നത്. അപ്പോ അവൾക്ക് അതിന്റെ ഒന്നും ഒരു താല്പര്യം ഇല്ല ഡോക്ടറെ. ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല. എക്സാംസിന് സ്ട്രെസ് ആയിരിക്കും തോന്നുന്നു, അതാണോ എന്ന് എനിക്ക് അത് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും ശരി, ആൻഡ് ദ മദർ വാസ് കമ്പയറിംഗ് വിത്ത് അതർ ടു സിസ്റ്റേഴ്സ്. മൂത്ത ചേച്ചിയും 10th class നല്ല മാർക്സോട് പാസ്. എന്റെ 3 മക്കളും പഠിക്കാൻ നല്ലതാണ്. ഇപ്പൊ ഇവളുടെ ട്വിൻ സിസ്റ്റർ ഇസ് ഓൾസോ സ്റ്റഡിങ് ഗുഡ് ആൻഡ് സ്കോറിംഗ് ഗുഡ്. സോ ദീസ് 3 girls ഇൻ ദ ഹൗസ് സ്റ്റഡി ടുഗദർ ആൻഡ് പ്രിപ്പയർ ടുഗദർ ആൻഡ് ഓൾ. അച്ഛനും അമ്മയും വീട്ടിൽ ഓഫീസിലാണ്. I don't understand what happened. Appo case nokkiyappo natramir koduthu and again it was a failure. Chele maasangal vannu vannilla koranju koranilla whatever, you know. But she used to feel that she is getting menses. Sometimes she used to get, sometimes she never got, sometimes she got very little. So again the same story. It was not a happy ending between the patient and the physician. Okay, but I could not think anything beyond natramir. Appo oru divasam idu pole onam parivadi endo ayirunnu. I was also there. So the program was in the auditorium. We all were sitting in the auditorium, but the kids were outside. They were stage shows ana. Appo pillarokke velilana uchike oonende samayam okka ayyarai. Appo I went out to just check any teenage pillarana. Appo I just went out to check ee teenagers okka angottu ingottu group vechittu velil park ilana adjoining the auditorium. So they went there. So I was like, I went to check if everything is okay. So then this girl was sitting all alone and my daughter was with her sisters. Appa endha mole karyam nu parayappo, is everything okay Dr. Manoj? Okay, everything fine. Okay, sorry. So this girl is sitting alone and crying. So I was happy because again failure cases la namaku aage manasilulladu engane ennu ammade koodi varunathu. Appa njan vachu seri nammala choikkam. Appa ivula thanne irunna karyam njan paru, endha mole prashna endigindathu ippo illa onnum illa doctor paru. Njan paru endha vetti, nee ivide ennante sisters okka avada vattathirinu. My daughter is also there. You are very good friend with my daughter. Why are you not sitting with them? No, I just want. But then I could see her eyes. I could say nee endha karnyondirikkiyano nu choichu. അപ്പൊ പറഞ്ഞ അല്ല കുഴപ്പമില്ല, ഞാൻ വരാം, ഞാൻ ഇപ്പൊ വരാം അങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞു നീ കാര്യം എന്താ പറയുന്നോളെ എന്ന് പറഞ്ഞു. ഡോണ്ട് വരി, ഐ വിൽ നോട്ട് ടെൽ ടു മൈ ഡോട്ടർ ദാറ്റ് ഐ വിൽ നോട്ട് ടെൽ ടു യുവർ ഫ്രണ്ട്, ഐ വിൽ നോട്ട് ടെൽ ഇറ്റ് ടു യുവർ സിസ്റ്റേഴ്സ്, ഐ വിൽ നോട്ട് ടെൽ ഇറ്റ് യുവർ മദർ ഓൾസോ. അപ്പൊ ഒന്നുമില്ല, അമ്മ എന്റെ നിന്ന് ഫോൺ പിടിങ്ങി പോയി. ഞാൻ പറഞ്ഞു അമ്മ ഫോൺ എടുത്തിട്ട് പോയി, അത് അമ്മയുടെ ഫോണാണ്. അല്ല എന്റെ ഫോണാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ സ്നാപ്ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് അവിടെ ഇന്ത്യയിലും ഉണ്ട്. ഐ ഡോ നോ ഇഫ് യു ഓൾ ആർ അവേർ. You can take pictures and you can send it to all your friends, you know. Appo avlu parney ippo ee onam paribadiyude photos okke njan eduthittu ende college friends nokke aichu koduthondirikkunnu. Ad ammeke ishtapettilla. Amma vannittu parney ivide paribadi enjoy cheyana vannathu, photo eduthittu naattukarkku supply cheyanalla vannathu nu parnittu amma mobile eduthittu. Njan parney ad kolappulla mole, we all do that. See, I am also mother. I also feel that my kids should enjoy the party, the place, the location, the event. So when we see our children around the mobile, that happens. Allala adalla ente ammayk ennulla paripadiya phone edukkum ennada phone la njan aarku photo aichu njan aa ede friend inde kuda samsarichu njan endina ee photo like cheythu idella ente amma nokkikondirunnu. Njan ammadthu parnittund amma ente onnumilla ente aa life nadakkana ella karyangal njan ammadthu thornu parayarundu. Pakshe amma ennulla paripadi enikku anja ishtamillatha oru karyadu. ഞാൻ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, യു ഹാവ് ടു ചേഞ്ച് യുവർ മെന്റാലിറ്റി. ഇത് ഇഫ് യു ആക്ച്വലി സി, മാത്രമല്ല നമ്മൾ ഇപ്പൊ ഇംഗ്ലണ്ടിലും
മോസ്റ്റ് ഓഫ് അവർ ഹൗസസ് ഹാസ് ഗോട്ട് ക്യാമറാസ്. അപ്പൊ ഈ കുട്ടി പറയാണ് എന്റെ വീട്ടിൽ ക്യാമറയും കൂടി വെച്ചിട്ടുണ്ട്, എന്നെ നോട്ടീസ് ചെയ്തോടിയിരിക്കും എന്റെ അമ്മ. ഇന്നലെ അടുക്കളയിൽ ഞാൻ കുറച്ചു നേരം എന്തോ വട്ടത്തിരിഞ്ഞോണ്ടിരിക്കുന്നു, അമ്മ ഫോൺ ചെയ്ത് ചോദിക്കാം, മോളെ എന്താ നീ അടുക്കള തിരഞ്ഞോണ്ടിരിക്കുന്നു, വാട്ട് ഈസ് ദിസ്? ഐ റിയലി ഗെറ്റ് ഇറിറ്റേറ്റഡ്. ഐ നോ വാട്ട് ഐ വാണ്ട് ഫ്രം ദ കിച്ചൺ, ഐ ക്യാൻ ടേക്ക് ഇറ്റ്. നൗ വൈ ഷി ഹാസ് ടു കോൾ ഫ്രം ഹർ ഓഫീസ് ആൻഡ് ദെൻ ആസ്ക് മീ വാട്ട് ഈസ് ദാറ്റ് ഐ എം സെർച്ചിങ് ഫോർ? വൈ കാൺ ഷി ട്രസ്റ്റ് മീ ദാറ്റ് ഐ വിൽ ഡു തിങ്സ് ഫോർ മൈ സെൽഫ്? വൈ ഈസ് ഷി ബിഹേവിംഗ് ലൈക് ദിസ്? ഞാൻ പറഞ്ഞു, ബട്ട് ഇസ് ഇറ്റ് ഓൺലി ടുവേർഡ്സ് യു? ഇറ്റ് ഇസ് ഫോർ എവറി വൺ. യാ, മൈ സിസ്റ്റർ സിസ്റ്റേഴ്സ് ഓൾസോ ഹാവ് ദ സെയിം ഇഷ്യൂസ്. ഞാൻ പറഞ്ഞു, ദെൻ ലുക്ക് അറ്റ് യുവർ സിസ്റ്റേഴ്സ്, ദേ ആർ എൻജോയിങ്, യാ ബട്ട് ദേ ഡോണ്ട് കെയർ, ബട്ട് ഇറ്റ് റിയലി ഹേർട്സ് മീ അ ലോട്ട്, യു നോ. ഐ റിയലി ഡോണ്ട് ലൈക്ക് ദിസ് എവറി നൗ ആൻഡ് ദെൻ ഷി ഹാസ് ടു മോണിറ്റർ മീ. വൈ ഷി ഈസ് ഡൂയിങ് ദിസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. Okay, so this is the two cases. So I am going ahead with the remedy. Appo is the slide visible? Yes, yes. Appo churukam parna ee rendu case ni evaluation. Thank you, Dr. Ramesh. Rendu case ni evaluation nu parna ayalku main vanna aalukku piles patient inde prashnam enna ente bharya phone checking cheyidondirikkunu nu. ഈ കുട്ടിയുടെ പ്രശ്നം എന്താ വെച്ചാൽ എന്റെ വീടിന്റെ അകത്തും ക്യാമറയുണ്ട്, എന്റെ വീടിന്റെ വെളിയിലും ക്യാമറയുണ്ട്, അച്ഛനും അമ്മയും ഓഫീസ് സ്ഥലത്ത് ജോലി സ്ഥലത്ത് എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണേ. ഏത് നേരം ഞാൻ വീട്ടിലേക്ക് വന്നു, അതുപോലെ ആ കുട്ടി പറയായിരുന്നു, ഞാൻ ഓഫീസ് സ്കൂളിൽ നിന്ന് ബസ് ലേറ്റായിട്ട് വന്നു വെച്ചാൽ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ എന്താ നീ ഇത്രയും ലേറ്റായത്? അതെങ്ങനെ അമ്മയ്ക്ക് അറിഞ്ഞു? അമ്മയ്ക്ക് വെളിയിലത്തെ ക്യാമറ ഔട്ട്സൈഡ് ക്യാമറയിൽ അറിഞ്ഞു, ദാറ്റ് ഐ ഹാവ് നോട്ട് ഓപ്പൺ ദ ഡോർ. സോ വൈ, യു നോ വൈ? സോ ദാറ്റ് വാസ് ദ മെയിൻ പ്രോബ്ലം ദാറ്റ് വാസ് ട്രബ്ലിംഗ് ബോത്ത് ഓഫ് ദം. So before I go to the remedy, I just want to understand, I want to give an understanding about what exactly is happening. COVID കാരണം നമ്മൾ എല്ലാവരുടെയും gadgets ആണ്, മൊബൈല്, ലാപ്ടോപ്പ് എല്ലാം. ബിക്കോസ് ഓൺലൈൻ സ്റ്റഡീസ് ആയതുകൊണ്ട് ഇവൻ ദ ചിൽഡ്രൻ സ്റ്റാർട്ടഡ് യൂസിങ് ഗാജറ്റ്സ്. സോ നൗ വാട്ട് ഹാപ്പൻഡ്, ഹസ്ബൻഡ് വൈഫ് ഈസ് ഓൾസോ യൂസിങ് ഗാജറ്റ്സ്, ചിൽഡ്രൻ ആർ ഓൾസോ യൂസിങ് ഗാജറ്റ്സ്. സോ വാട്ട് ഹാസ് ഹാപ്പൻഡ് അലോങ് വിത്ത് ദിസ് ഫെസിലിറ്റി ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് പാരന്റ്സിന്റെ ടെൻഷൻ കൂടി. ബിക്കോസ് നോ പാരന്റ്സ് നോസ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ ഓപ്പൺ ടു വൈൽഡ് ഡേഞ്ചർ. There is danger everywhere. ഒരു ഇമെയിലും കൂടെ ഡേഞ്ചർ വരാൻ പറ്റും. സോഷ്യൽ മീഡിയ, സോഷ്യൽ പോസ്റ്റ്, മ്യൂസിക്കൽ ആപ്സ്, ഡേറ്റിംഗ് ആപ്സ്, പല കാര്യങ്ങളുണ്ട്. സോ ദ പാരന്റ്സ് ആർ നൗ മോർ വറീഡ്. വാട്ട് ഷുഡ് വി ഡു? ബിക്കോസ് വി ഹാവ് മോർ ഓൺലൈൻ ആക്സസിബിലിറ്റി, വി ഹാവ് ഗിവൺ ആക്സസിബിലിറ്റി ടു ഇന്റർനെറ്റ് ഫോർ ഓൾ അവർ ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ പാരന്റ്സിന് തലവേദനയാണത്. അപ്പൊ പാരന്റ്സ് ഗാഡ്ജറ്റും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറകെ മിക്കവാറും അമ്മമാരുടെ ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ പണ്ടൊക്കെ കുട്ടികൾ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മമാരെ സമാധാനത്തോടിരിക്കും. ഇന്ന് കുട്ടികൾ കളിക്കുന്നത് ഗാജറ്റ്സിലാണ്. അപ്പൊ എന്റെ കുട്ടി ഗാജറ്റ്സിൽ എന്താ കളിക്കുന്നത്? വാട്ട് കൈൻഡ് ഓഫ് ഗെയിം? ഇസ് ഇറ്റ് എ സേഫ് ഗെയിം? ഇസ് ഇറ്റ് അൺസേഫ് ഗെയിം? ഇസ് ഇറ്റ് ഈസ് ഹി പ്ലേയിങ് വിത്ത് എ സേഫ് പേഴ്സൺ ഓർ എ ഡേഞ്ചറസ് പേഴ്സൺ? സോ ദ മദർ ഈസ് ഓൾവേസ് വിജിലന്റ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് വിത്ത് ദ ഫാദർ? ഫാദർ ഇങ്ങനെ പെർട്ടിക്കുലർ വിജിലൻസ് ചെയ്തിട്ടില്ലെങ്കിലും ആ മൊബൈലിനെ സ്കാൻ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഇത് മിക്കവാറും എല്ലാം ഫാമിലീസിലും നടക്കാറുണ്ട്. ഫാദേഴ്സ് ഒന്നും കൂടെ എല്ലാം ആപ്സും എല്ലാം ഡേറ്റ എല്ലാം ക്ലിയർ ചെയ്യാനും അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നോക്കാനും പല ഇങ്ങനത്തെ കാര്യങ്ങൾ മിക്കവാറും എല്ലാം കുടുംബത്തിലും നടക്കുന്നുണ്ട്. Husband wife also, this is becoming very common. You know, the wife has to spy on the husband's mobile, and then what happens? Vaayku vaayi idendha ee photo endina like cheyda, nee even endina reply cheyda, na nee endina ee group chat la engatha oru message cheedirikkana, nee naale karangan ponu, nee naale evadikke ponu, endra endha parnilla. So what is happening is lots of vigilance, lots of monitoring inside the so called device known as mobile or laptop. And based on that, pillare vaalku pariya spouse ne kuda talluda. So this has become very common in today's generation, and this was not there in the older generation. Pandatha kaalathu ende acchan parayunnathu appo striyalu jolikku povarilla, pinne acchante kaalathu most of the ladies used to work. Today's the ladies have started working, they are socializing a lot, they have got a huge world of themselves. So most of the ladies have been inspired by their husbands. Every children in most of the households, most ennu parayan pattilla, every household പാരന്റ്സ് എന്നും ആ ടെൻഷനാണ്. ഇവിടെ ആരെങ്കിലും കൂടെ ഡേറ്റിംഗ് ആപ്പിലാണോ ഇരിക്കുന്നത്, അതോ പഠിക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ വല്ല വേണ്ടാത്ത വല്ല സൈറ്റിലാണോ ഇരിക്കുന്നത്, അതോ പഠിക്കുകയാണോ? ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണോ ചാറ്റിംഗ്? അതുപോലെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ മാറ്റി വെക്കും. ഇതൊക്കെ അച്ഛന്മാരുടെ പരിപാടിയാണ്. നീ എന്താ ഇവളുടെ പേര് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇതൊരു ആണിന്റെ അല്ല, ആണിന്റെ പേര് പെണ്ണായിട്ട് എന്തിനാ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? സോ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ്, യുനോ. സോ ദിസ് ഇസ് ബിക്കോസ് ദ പാരന്റ്സ് ആർ വറീഡ്. So what is happening is the parents are also looking for apps. Mobile agathane pala apps undu namukku kuttiyarinte mobile ne control cheyanundengil, we can install many spy apps into the mobile phones. Girlfriend boyfriend inde phone ne access cheyan, avarinte phone thodande access cheyan vendittu there are many apps. Okay, this is what is happening in the modern world, you know. So everybody is all the time thinking that I am sitting in the office, I am working, but let me have accessibility to my son's laptop, whether he is on a porn site or whether he is on a website which is going to help him in his studies. So remote monitoring is also happening.
Okay, this is the present world. So all the time the parents are there monitoring the kids everywhere. And nowadays the kids are also aware of this, that my phone has been hacked by my mother. My father knows the passwords. My father has got some app from which he's understanding. അതുപോലെ ഇപ്പൊ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു ആപ്പ് ഉണ്ട്. നമ്മളുടെ കുട്ടി എവിടെ എത്തി, ട്രെയിനിൽ കയറിയോ ബസ് കയറിയോ ടാക്സിയിലാണോ ഹോട്ടലിൽ കയറിയോ വീട് കയറിയോ, ഇറ്റ്സ് എ മാപ്പ്, ഇറ്റ്സ് എ ഗൂഗിൾ മാപ്പിന്റെ ഒരു ആപ്പ് ഉണ്ട്. യു അണ്ടർസ്റ്റാൻഡ് വേർ യുവർ ചൈൽഡ് ഈസ് മൂവിങ് വൺസ് ഷീ ഈസ് ഔട്ട് ഓഫ് ദ ഹൗസ്, യുനോ. സോ ദാറ്റ് ഇറിറ്റേറ്റ്സ് ചിൽഡ്രൻ എ ലോട്ട്. ആക്ച്വലി ഐ എം ഓൾസോ മദർ ഓഫ് ടീനേജേഴ്സ്. അപ്പൊ എന്റെ വീട്ടിലും ഇതൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളാണ്. വൈ ആർ യു മോണിറ്ററിംഗ് മീ, വൈ ഡു യു ബോദർ ഇഫ് ഐ എം ഗെറ്റിംഗ് ഇൻ ടു എ റെസ്റ്റോറന്റ്. ഫ്രണ്ട്സിന് കൂടെ ഫ്രണ്ട്സിന് വിഷമം പറഞ്ഞ ഞാൻ കയറിയപ്പോ അതിന് അമ്മയ്ക്ക് എന്നെ ഫോൺ ചെയ്തിട്ട് എന്നെ വഴക്ക് പറയുന്ന എന്താ ആവശ്യം? സോ ദിസ് ഇസ് ടുഡേസ് ജനറേഷൻസ് സ്റ്റോറി. ക്യാമറാസ് വന്നിട്ടുണ്ട്, അവിടെയും വന്നിട്ടുണ്ട്, ഇന്ത്യയിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്, വീടുകളിലൊക്കെ ക്യാമറ, വീടിന്റെ വെളിയിലും ക്യാമറ, അകത്തും ക്യാമറ. ആ ക്യാമറയുടെ ഭംഗി എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആപ്പ് നമ്മളുടെ മൊബൈലിലാണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഇരുന്നുകൊണ്ട് കാണാം ആര് വീട്ടിൽ വന്നു, ആര് ഇറങ്ങി, ആര് പോയി. അതുപോലെ മോസ്റ്റ്ലി ഇവിടെ ഇപ്പൊ മോസ്റ്റ്ലി ഗ്രൗണ്ട് ഫ്ലോർ ലെവലിലും എല്ലാം ഹോൾ കിച്ചണിലൊക്കെ ക്യാമറാസ് ആണ്. ഇന്റർനൽ മൂവ്മെന്റ്സ് എന്താണ്, പിള്ളേർ എന്താ ചെയ്യുന്നത്, നീ എന്താ അനിയനെ നോക്കാത്തത്, ഞാൻ ക്യാമറയെ കണ്ടുവല്ലോ, നീ അവിടെ മൊബൈലിൽ കുത്തിയിരിക്കുന്നു, എന്റെ അനിയൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ദിസ് ഇറിറ്റേറ്റ്സ് ചിൽഡ്രൻ. But the parents are doing for their safety, for their mental peace. So what is happening at the end of the day, we have to understand that is our homeopathic story. Okay, idu njan innathe present scenario parnana. The homeopathic story is I am being watched, I am being watched. Why am I being watched? I am so nice, I am so good, why am I being watched? So the most important crux here is the person, the receiving end, the person affected is always getting this feeling that you are being watched. This is where homeopathic pathology develops, because the disturbed mind is bringing in the disaster. Mindil aa oru thought undanundiye, as we have learned from Dr. Shaji Kudiyar also, you know, one of the speakers who have told about this in the lectures in IFPH. A thought, a small thought can trigger lots of emotions, and that can disturb your psyche in such a way that it can bring about pathology into your body. So that thought is disturbing. Appo namukku deva sahayicha Dr. Samuel Hahnemann, he has done a marvelous job. And the beautiful aspect of homeopathy is we have solution for every problem. Appo delusion being spied, delusion being watched. എന്നെ എന്നും സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നെ എന്തിനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെമഡീസ് ദാറ്റ് വി ഹാവ് ഇഫ് യു കമ്പൈൻ ദിസ് ടു റുബ്രിക്സ് ഈസ് അക്വാ മരീന, മെഡോറൈനം ആൻഡ് ഒലീവ് സാക്ക്. ഓക്കെ, സോ ദിസ് ആർ ദ ത്രീ റെമഡീസ് വിച്ച് ഡെഫിനറ്റ്ലി വിൽ കവർ ദിസ് സിറ്റുവേഷൻ. സോ ഇഫ് ദെർ ഈസ് എ ചൈൽഡ്, ഇഫ് ദെർ ഈസ് എ ഹസ്ബൻഡ് ഓർ എ വൈഫ് ഹൂസ് ഫീലിംഗ് ദിസ്, യു നോ, ദ മെയിൻ പ്രോബ്ലം ഈസ് ഐ ആം ബീൻ വാച്ച്, ഐ ആം ബീൻ സ്പൈഡ്. So the medicines are these three. So today I'm not going to talk about Medoranam. We all know Olipsac. I'll talk some other day. Today I'm going to talk about Aquamarina. Is my slide clear? Yes, okay. Yes, it's clear. ഓക്കെ, അക്വമരൈന പറഞ്ഞ സീ വാട്ടറിന്ന് ഉണ്ടാക്കുന്ന ഒരു റെമഡിയാണ്. വി ഹാവ് നാട്രം മ്യൂർ. നാട്രം മ്യൂർ ഈസ് മെയ്ഡ് ഫ്രം സീ സോൾട്ട്. ഷോറിൽ കിടക്കുന്ന വെള്ളത്തിന്റെ സോൾട്ട് എടുത്തിട്ടാണ്. ബട്ട് അക്വമരൈന It's taken from some miles away from the shore, and it's from the depth. Okay, appo shore inde agathu ana bayangara deep ana, adonde or doctrine of signature parayna pole these patients are very deep, very closed, and athra easily namukku avarinte case kittille. Naan vereyum kore cases koduthittund aquamarina, the cases were not easy. It is too much of deep in depth case taking is required, and you might not crack the remedy in first go because it's from the depth of the sea. Okay, so that is seen. Most of the patients are deep. So just let's just understand the basic disposition. Even though a basic personality nu parna bayangara quiet, shy, timid, bashful, matala bayangara sensitive aanu. Very reserved, you know, and very content also. So that is why, I mean, this case I purposely showed this case, because oru moonu kuttiyalulla veedana moonu kuttiyalum adhe parents vana adhe cameras avarde illunde parents ne vigilance undu പക്ഷെ ഈ കുട്ടിക്ക് മാത്രം അത് എഫക്ട് ആയിരിക്കുന്നത്. അപ്പൊ മറ്റേ മൂത്ത ചേച്ചിക്ക് ഓ ഐ ഹെൽ ടു ഹെൽ വിത്ത് മൈ പാരന്റ്സ്, യു നോ, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വോണ്ട് ടു ഡു, ബട്ട് ഐ വിൽ ഡു വാട്ട് ഐ വോണ്ട് ടു ഡു, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. സെക്കൻഡ് ചൈൽഡ് വാസ് ലൈക്ക് ഓക്കെ, അച്ഛനും അമ്മയും പറയുന്ന ശരിയാണ്, അപ്പൊ ഞാൻ ഒതുങ്ങിയിട്ടും പാത്രത്തും പഴുതിങ്ങിയിട്ടും എല്ലാം കാര്യങ്ങൾ ചെയ്യാണ്. ബട്ട് ദിസ് ഗേൾ ഗോട്ട് അഫക്റ്റഡ്. So what happens with Aquamarina is very shy, very timid, and very reserved. Appo very, very, very sensitive. So because of this quality,
ആക്ച്വലി ഇഫ് യു സീ ദർ നോ റുബ്രിക്സ് ഇഫ് യു ഓപ്പൺ ദ റെപ്പർട്ടറി ആൻഡ് സീ ദർ നോ റുബ്രിക്സ് ഓഫ് എയിൽമെന്റ്സ് ഫ്രം. നമ്മളുടെ എല്ലാ റെമഡി പഠിച്ചു വരുമ്പോൾ ഒരു എയിൽമെന്റ്സ് ഫ്രം ഉണ്ട്. ഇവർക്ക് എയിൽമെന്റ്സ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, ബിക്കോസ് ദർ ഇസ് നോ കോസിറ്റീവ് ഫാക്ടർ ഫോർ ദിസ് പീപ്പിൾ ടു ഗെറ്റ് ഇൻ ടു എ പത്തോളജി. സോ വാട്ട് ഈസ് എ കോസിറ്റീവ് ഫാക്ടർ ഈസ് എന്നെ എന്തിനാ സംശയിക്കുന്നത്, എന്നോട് ഒരു സംശയം ഉള്ളതുകൊണ്ടല്ലേ എന്റെ അമ്മ എന്റെ മൊബൈൽ ചെക്ക് ചെയ്യുന്നത്, ഞാൻ എന്നെ വിശ്വസിക്കാത്തതുകൊണ്ടല്ലേ അച്ഛൻ അമ്മാമനെ വിട്ടത്, ഞാൻ എന്റെ കോളേജ് ക്യാമ്പസിൽ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മാമനെ അവിടെ വിടുന്നത്, അപ്പൊ എന്നോട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ അത് കാര്യം ചെയ്തത്. സോ ദിസ് ഈസ് റെപ്പീഡിയേറ്റഡ് ബൈ ദ റിലേറ്റീവ്സ്. എന്റെ സ്വന്തം ആൾക്കാർ, എന്റെ അമ്മ എന്റെ അച്ഛൻ എന്ന് പറയുന്നത് എന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തം ആൾക്കാർക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റണില്ല. മൈ ഓൺ പീപ്പിൾ ആർ വാച്ചിങ് മീ, മൈ ഓൺ പീപ്പിൾ ആർ ഹാവിങ് സ്പൈയിങ് മീ ഓൾ ദ ടൈം. വൈ I am so clean and clear. Why can't my wife just trust me with this? So this is the core feeling of aquamarine. So my own people don't acknowledge me. They don't recognize me. I am so genuine, but they're still doubting me. Why is that my mother can't trust me? And why do you blame me? ഒരു ഫോട്ടോ ആരോ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എന്നെ സംശയിക്കുന്നത്, നിനക്ക് നിന്റെ ഭർത്താവിനെ വിശ്വസിച്ചൂടെ. So why are you blaming me? അത് മാത്രല്ല ഞാൻ റെസ്പോൺസിബിൾ ആണ് അമ്മേ, ഞങ്ങൾക്ക് അതവ് തുറന്നിട്ട് ഉള്ളിൽ വരാൻ അറിയാം, അനിയനെ നോക്കാനും എന്നെ കൊണ്ട് പറ്റും. അമ്മ എന്തിനാ ഈ ഫോണിൽ ക്യാമറ ത്രൂ എന്നെ നോട്ടീസ് ചെയ്തിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് എനിക്ക് റെസ്പോൺസിബിലിറ്റി കാണിക്കും. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് ഡോണ്ട് ബ്ലെയിം മീ ഫോർ ദ റോങ് തിങ്സ്. സോ അക്വാമറീനയ്ക്ക് ആകെ കോറായിട്ടുള്ള കിടക്കുന്ന ഈ ഒരു ഫീലിംഗ് ആണ്, യു ആർ സ്പൈയിങ് മീ, യു ആർ വാച്ചിങ് മീ, ആൻഡ് യു ആർ അൺനെസസറിലി ദിസ് ഇസ് ബിൻ ഡൺ ബൈ മൈ ഓൺ റിലേറ്റീവ്സ്. മാത്രല്ല ഇത് സംഭവിച്ചാൽ എന്താ, ഇപ്പം ആ ഞാൻ എന്റെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ കണ്ടു, നാളെ ലെക്ചർ ഒരു ലെക്ചറേ ഉള്ളൂ, പക്ഷെ നീ എന്റെ യൂഷ്വലി മൂന്ന് ലെക്ചറാണ് കോളേജിലുള്ളത്, അപ്പൊ എന്റെ മോളെ ഒരു ലെക്ചർ കണ്ടിട്ട് തിരിച്ചു വരണം കേട്ടോ വീട്ടില്. ഇത് അമ്മയ്ക്ക് എന്തിനാ അറിഞ്ഞത്, കാരണം അമ്മ മൊബൈലിൽ ചെക്ക് ചെയ്ത് ചാറ്റ് കണ്ടു. സോ ദ ലെഗ്സ് ആർ ബിൻ കട്ട് ഓഫ്, ലെഗ് ഇസ് ടു ഗോ അഹെഡ് ആൻഡ് വാക്ക് ഇൻ യുവർ ലൈഫ്. പക്ഷെ ലെഗ്സ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ആ ഒരു എനർജി ഇല്ല, എന്നെ മുടക്കുകയാണ്, എന്റെ കാല് രണ്ട് കാലിനെ എന്നെ വിട്ടു. കാരണം വൈ, ഫ്രം വെയർ ഇസ് ദിസ് കമ്മിങ്? ബിക്കോസ് യു വെന്റ് ഇൻ ടു മൈ മൊബൈൽ ആൻഡ് യു സോ ദ ട്രാൻസാക്ഷൻസ് ദാറ്റ് ഐ ഹാവ് മേഡ് ടു മൈ ഫ്രണ്ട്, ദാറ്റ് വാസ് ഫോർ എ ബർത്ത്ഡേ പാർട്ടി ദാറ്റ് എവറിബഡി ഹാസ് കോൺട്രിബ്യൂട്ടഡ്, ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് മീ, വൈ ഡു യു ബ്ലെയിം ഓൺ മീ? സോ ആഫ്റ്റർ സീയിങ് മൈ വാട്ട് എവർ, യു സ്പൈഡ് മീ ആൻഡ് യു വാച്ച്ഡ് മീ വിത്ത് വാട്ട് എവർ ഡേറ്റ യു ഗോട്ട്, യു ആർ ഷൗട്ടിങ് മീ, യു ആർ സ്ക്രീമിങ് മീ, യു ആർ ഇഞ്ചോറിങ് മീ. So what happens after the process? The process is delusion, injury been injured, legs are cut off. And what is the worst thing? Tormented. Tormented എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടോർച്ചർ. വി ഹാവ് ഓൺലി ത്രീ റെമഡീസ്, ചൈന ആൻഡ് ലൈസിൻ, ആൻഡ് ദ തേർഡ് റെമഡീസ് അക്വാമറീന്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ചൈന ലൈസിൻ, ആസ് വി ഓൾ നോ അബൌട്ട് ഇറ്റ്. സോ ടോർമെ അത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒരു വേദന അനുഭവിക്കേണ്ടവർ, അതാണ് ടോർമെന്റഡ്. ആൻഡ് വേർ ഇസ് ദിസ് വേദന കമ്മിങ് ഫ്രം? ഇറ്റ്സ് ഫ്രം ദിസ് ഫീലിംഗ് ദാറ്റ് മൈ ഗോഡ്, മൈ പാരന്റ്സ്, മൈ സ്പൗസ്, സോ മച്ച് ഐ ലവ് മൈ ഹസ്ബൻഡ്, വൈ ഇസ് മൈ ഹസ്ബൻഡ് ലൈക്ക് ദിസ്, വൈ കാൻഡ് ഹി ജസ്റ്റ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് വാച്ച് മീ, ഡോണ്ട് മോണിറ്റർ മീ. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വരാൻ എനിക്കറിയാം, കള്ളപ്പണികളൊന്നും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വിശ്വസിക്കണം. യുനോ ദാറ്റ് ഈസ് എ ടോർമെന്റഡ് സ്റ്റേറ്റ്. യുനോ ആ ടോർമെന്റഡ് സ്റ്റേറ്റിലാണ് ഒരു തലവേദനയുടെ ഒരു അറ്റാക്ക് വന്നിട്ട് അയാൾ എന്റെ അടുത്ത് പറഞ്ഞത്. ആ ടോർമെന്റ് ഇസ് മോർ അബൌട്ട് യുനോ ഹൗ യു ഫീൽ. ദ പേഷ്യന്റ് മേ നോട്ട് ബി ഏബിൾ ടു പുട്ട് യു ദ എക്സാക്ട് എക്സ്പ്രഷൻ ഓഫ് ദർ പെയിൻ, പക്ഷെ അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ അവർ പറയുന്ന രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം വേദന. ഓ മൈ വൈഫ് ഷി റിയലി tortures me, you know, every now and then fighting only because she has to look into my phone and unnecessary detailing eduthittu tharikkan vera. Well, actually if I had an affair and if she's fighting, that would make sense. There is nothing, and the stupid lady just looking into my mobile, she comes up with conclusions. That is the torment this aquamarina faces. Okay, so what happens, you know, if poor situation varna engana, see this is the law of individualization. What happens in homeopathy is how you adapt to the situation. Ipo njan for example parayta, Falcopia has also got delusion watched been. Okay, Falcopia also feels, you know, ende kudumbakare repudiated by relatives, Falcopia is also there. Pashcha Falcopia ki ariyam ende kudumbakare enne notice cheyunu, ende app nokkunu, ende amma enne avada ponda ivada ponda, ee dress ittittu endina photo eduthe, ee dress ittittu porthu poyirudu. But what is the adaptation of Falcopia? We saw that last time. Falcopia will fight back. Falcopia will show temper tantrums, tremendous anger kaanikkum, innittu irangum, veettu irangum, nalla makeup okke cheythu, nail polish okke itta, fastidious personal appearance aanu, നല്ല തുണികളൊക്കെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാൻ എന്തായാലും പാർട്ടിക്ക് പോയിട്ടേ ഇരിക്കും. ഫാൽക്കോപ്പി ഇസ് നോട്ട് ഗോയിങ് ടു സ്റ്റേ ഇൻസൈഡ് ദ ഹൗസ്. സോ ദാറ്റ് ഈസ് അഡാപ്റ്റേഷൻ ഓഫ് ഫാൽക്കോപ്പി. സിമിലർലി എവറി റെമഡി ഹാസ് ഡിഫറെന്റ് അഡാപ്റ്റേഷൻ. സോ ദ അഡാപ്റ്റേഷൻ ഓഫ് അക്വാമെറീന ഇസ് ഇവര്
വാക്കും തർക്കത്തിനും പോവാ ധിക്കരിക്കാവുന്നല്ല, അവർക്ക് ഭയങ്കര ആങ്ഷ്യസ് ആവും. ഈ ഈ ഒരു സംഭവം കാരണം ദേ ബിക്കം വെരി ആങ്ഷ്യസ്, ദേ ലൂസ് ദെയർ കോൺഫിഡൻസ്. ഇഫ് യു ലുക്ക് ഇൻ ടു ദ റെപ്പർട്ടറി, ദേർ ആർ ലോട്ട്സ് ഓഫ് എൻസൈറ്റി റുബ്രിക്സ് വിത്ത് ഫാൽക്കോപി, സോറി വിത്ത് അക്വാമറൈൻ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദേ ഗോയിങ് ടു ഗ്രീഫ്, പ്രൊലോംഗ്ഡ് ഗ്രീഫ്, സൈലന്റ് ഗ്രീഫ്. മാത്രമല്ല അവരുടെ വേദന ദുഃഖം മാറ്റാൻ അവർ തന്നെ ഇരുന്ന് കരയും. So this is where it comes close to natramyur. Natramyurkum vashmangalum vedanalum endinge ailments from vanna avarum irunu kariyum avarum griefil pogum, but natramyur karnya sasham avarinte vashma onnum kudi koodum, mathrame avaru karnyondirikkum. They will go into the brooding state. The difference between natramyur and aqua is aqua will cry alone, but aqua will come back. Aqua il vera oru rubric inde change desire to, that means today I'm crying, I'm sad and upset, I want to come back. I will not sit down and cry every day. I want to bounce back to my good healthy state. Matralla they feel better when they are ameliorated. That is the difference between natramyur. Appo avarna adaptation angane irikkum, quiet a irikkum, silent a irikkum, oru estranged behavior, you know. And this is where the mother says pandokka nalla active irunnu, ippa lazy a irikkum, ippa veettile karyangalonnu avaru kaaryamayittu sradhikkunnilla. That is the adaptation of aqua. സോ പത്തോളജി, അപ്പൊ ഇത് നമ്മൾ ഒരു മൈൻഡ് ലെവലിൽ. അപ്പൊ പത്തോളജിക്കലായിട്ട് പേഷ്യന്റ് നമ്മളുടെ മുമ്പിൽ വരുന്ന മുമ്പുള്ള കഥയാണ് ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞത്. സോ വാട്ട് മേക്സ് ദ ഫാമിലി ബ്രിങ് ദ പേഷ്യന്റ് ടു അസ്? സോ ദേർ ഹാസ് ടു ബി സംതിങ് ദാറ്റ് ഹാപ്പൻസ്, യുനോ. മറ്റേതൊക്കെ നമ്മൾ കേസ് ടേക്കിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പത്തോളജിക്കൽ ലെവലില് മോസ്റ്റ്ലി പേഷ്യൻസ് വരുന്നത് എന്റെ കുട്ടി പഠിക്കുന്നില്ല, പണ്ടത്തെ പോലെ എക്സാംസ് ഒക്കെ ധൈര്യത്തോട് കൊടുക്കുന്നില്ല, എന്ത് പഠിച്ചാലും ഞാൻ ഫെയിലാവും, ഞാൻ മറന്നുപോയി, മെമ്മറി കുറഞ്ഞു എന്റെ, എനിക്ക് ഒന്നും എനിക്ക് പഠിക്കാനുള്ള ഒരു മൂഡില്ല. ദിസ് ഈസ് വെൻ ദ റിലേറ്റീവ്സ് വിൽ ബ്രിങ് ദ പേഷ്യന്റ്, യുനോ. അതുപോലെ വലിയവരും തന്നെ, ഇതുപോലെ ഓഫീസ് മീറ്റിംഗ് സമയത്ത് വെപ്രാണം തോന്നുന്നു, ഒരു ധൈര്യവും ഇല്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോ സീ, ദിസ് ഇസ് ദ അഡാപ്റ്റേഷൻ. ഓക്കെ, ഫാൽക്കോപ്പി വിൽ നെവർ ഫോൾ ഫോർ ദിസ്. ഫാൽക്കോപ്പി, നോ ബഡി ക്യാൻ ടച്ച് ആൻഡ് പ്ലേ അറൌണ്ട് ദ കോൺഫിഡൻസ് ഓഫ് ഫാൽക്കോപ്പി. വേറാസ് കോൺഫിഡൻസും പോവും, മെമ്മറി ലോസ് വരും, ഒരു ലേസിനെസ് വരും അക്വാമറീന. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ പത്തോളജി ഡെവലപ്സ്. സോ ദിസ് ഈസ് ജസ്റ്റ് എ റഫ് ഐഡിയ അബൌട്ട് ഹൗ അക്വാമറീന ഈസ്. വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം, സോ ഐ എം നോട്ട് ഗോയിങ് ടു എലാബറേറ്റ് ടു മച്ച്. വി ഹാവ് ലോട്ട്സ് ഓഫ് റുബ്രിക്സ് ഇൻ ആർ റെപ്പർട്ടറീസ്, വി ഹാവ് ടു റീഡ് സോ ആസ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താന്ന് വെച്ചാൽ, അക്വാമറീന പറയുന്നത് സ്റ്റോപ്പ് വാച്ചിങ്, I am very fine, I'm a very nice person, I will not have any problems if you just stop doing this one little thing, that watching. So this is the ailments from aquamarina. So what you have to understand is innatha kaalam, this is our present life, we have lots of surveillance going out everywhere. We all know this, the new generation, our existing generations are understanding cameras is nothing but vigilance, it's nothing but surveillance, we all are used to it. But out of the 100% crowd, it's only one person who will feel bad about that fact, that I am watched. അത് വാച്ചിങ് ക്യാമറസും ഇതും മാത്രല്ല, എല്ലാവരുടെയും എവിടെ ചെന്നാൽ. ഇപ്പോ വിസ കൗണ്ടറിൽ വന്നിട്ട് നിന്നാൽ ജസ്റ്റ് റിട്ടേന ചെക്ക് ആണ്, ജസ്റ്റ് കണ്ണുകൊണ്ട് നോക്കാൻ പറയും, കണ്ണ് നോക്കിയാൽ റിട്ടേന ചെക്കിംഗ് ചെയ്താൽ യു ഹാവ് ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് യു. പോലീസ് സ്റ്റേഷൻ ഓൾസോ, ഇഫ് ദ പോലീസ് വാണ്ട്സ് യുവർ റെക്കോർഡ്, ദേ വിൽ ജസ്റ്റ് ടേക്ക് യുവർ ഫോട്ടോ ഓൺ ദ ക്യാമറ ദാറ്റ് ദേ ഹാവ് ആൻഡ് ഓൾ യുവർ ഡീറ്റെയിൽസ് ആർ ദേർ. സോ ദാറ്റ് മീൻസ് വാട്ട്? വി ആർ മൂവിംഗ് ഇൻ ടു എ ജനറേഷൻ, വി ആർ ഇൻ എ ജനറേഷൻ, വി ആർ മൂവിംഗ് ടുവേർഡ്സ് എൻ എറ വേർ there is vigilance all around. നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മളുടെ ആയിട്ടല്ല, എല്ലാവർക്കും അറിയാം നമ്മൾ എന്ത് ചെയ്യണം. അതുപോലെ ഇപ്പൊ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ വാട്ട് എവർ ഓൾ എവറിബഡി, യു നോ, നോട്ട് ഓൺലി ഗൂഗിൾ, എവറിബഡി നോസ് നമ്മൾ എന്തെന്തൊക്കെ വെബ്സൈറ്റ്സിൽ പോകണു, നമ്മൾ ഏതെന്തൊക്കെ ഫോട്ടോസ് ലൈക്ക് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ ഏത് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാറുള്ളത്. സോ വാട്ട് ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് വാട്ട് ഐ എം ഡൂയിങ്, ഹൗ ഐ എം ഡൂയിങ്, എവറിഥിങ് ഈസ് ഒബ്സർവ്ഡ് ബൈ സംബഡി ഓർ ദ അദർ. എവറിബഡി നോസ് ദിസ്, ബട്ട് ഓൺലി വൺ പേഴ്സൺ വിൽ ഗെറ്റ് അഫക്റ്റഡ്. സോ വാട്ട് ഐ ഹാവ് ടു ടെൽ യു ഇസ് ടെക്നോളജി ഈസ് അഡ്വാൻസിങ് ബട്ട് ദാറ്റ് ഈസ് ഗിവിംഗ് ബർത്ത് ടു അക്വാമറൈന. ഓക്കെ, അപ്പൊ പണ്ട് ഇല്ലാത്തതാണ് പല ആൾക്കാരും അക്വാമറീന മോഡിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അക്വാമറീന ഈസ് എ റെമഡി ഫോർ ദ ഡിജിറ്റൽ വേൾഡ്. സോ വാട്ട് ഐ ഫീൽ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ്ലി സിറ്റുവേഷൻ ടുഡേ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ അക്വാമറീന, വൈ അക്വാമറീന ഈസ് ബോൺ ആൻഡ് ഹൗ അക്വാമറീന വിൽ ഡെവലപ്പ്. So if you have this, I am very sure mikkavarum ellam veedallum cameras inde strict aayittla surveillance cheyna parents undu, appo pinne namukku nammalde veettilo nammalde kudumbathilo nammalde community ile evadengiyokka aquamarina kittum.
അക്വാമെറിന അറിഞ്ഞ അവസ്ഥയ്ക്ക് അക്വാമെറിനെ കാണാനും പറ്റും. സോ വാട്ട് ദ ഐ സീ ഇസ് നത്തിങ് ബട്ട് വാട്ട് യുവർ മൈൻഡ് നോസ്. സോ നൗ ഐ ആം ഷുവർ യുവർ മൈൻഡ് നോസ് വാട്ട് അക്വാമെറിന ഇസ്. സോ ഐ എം ഷുവർ യു ആൾ വിൽ സീ മോർ ഓഫ് അക്വാമെറിന അറൌണ്ട് യു. സോ വിത്ത് ദാറ്റ് ഐ സേ താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങളൊക്കെ അക്വാമെറിന മേടിച്ച് വെക്കും, നിങ്ങൾ റെഡി ആയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും, എവിടെങ്കിൽ ആരെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഐ ഹാവ് യൂസ്ഡ് ഇറ്റ് ആൻഡ് എൻ്റെ മുംബൈയിലുള്ള കുറേ കലീഗ്സ് നല്ലപോലെ യൂസ് ചെയ്യുന്നു. നോട്ട് ഓൺലി മുംബൈ, എൻ്റയർ മഹാരാഷ്ട്ര, നാഗ്പൂർ. ഐ വാസ് അറ്റൻഡിങ് വൺ ഓഫ് ദ സെമിനാർസ് ഇൻ നാഗ്പൂർ ആൻഡ് ഓൾ ലാസ്റ്റ് വീക്ക്, ആൻഡ് ദേ വെർ ടോക്കിംഗ് അബൌട്ട് അക്വാമെറിന. സോ ഇറ്റ്സ് എ വെരി ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദിസ്. ഓഫ് കോഴ്സ് ഒരു പോളിക്രസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് മോർ ടു ദിസ് റെമഡി, ബട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വേ യു ക്യാൻ പ്രിസ്ക്രൈബ് ഇൻ ടുഡേസ് era, I should say. So with that, thank you very much for giving me this chance. I hope you will all get aquamarinas inside your clinic as well. Thank you. എന്തായാലും പതിവ് പോലെ നല്ലൊരു പ്രകടനം തന്നെ ആയിരുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക. നമ്മൾ മലയാളി പരിണത പ്രജ്ഞ എന്ന് പറയും, നല്ല വ്യക്തമായ ധാരണയുള്ള ഒരാളാണ്. അത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓരോ പുതിയ പുതിയ മരുന്നുകളെ കുറിച്ചും വളരെ പുതുമയോടുകൂടിയും ആഴത്തിലും പറയുക എന്നുള്ളതാണ് ഡോക്ടർ ഒരു പ്രത്യേകത. മാത്രമല്ല നമ്മുടെ അനുഭവത്തിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിലൂടെ പറയുമ്പോഴത്തേക്ക് വളരെ ഭംഗിയായിട്ടുണ്ട്. നല്ല ആവിഷ്കരണമായിരുന്നു. കാൽക്കോപ്പിയുടെ കാര്യം പറഞ്ഞാണെങ്കിൽ, വാനിലയുടെ കാര്യം പറഞ്ഞാണെങ്കിൽ, ഇപ്പൊ അക്കാമ ഒരുപാട് മെഡിസിൻ കാൽസിനോസിൻ ഡോക്ടർ നല്ല നല്ല ധാരാളം മെഡിസിൻ പറയുകയുണ്ടായി. ചർച്ചയ്ക്കുള്ള സമയമാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ രാഘവ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടേ. ഡോക്ടർ രാഘവ് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഡോക്ടർ രാഘവ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള സാധ്യത. സാറേ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്യാ സാറേ. സാറാണെങ്കിൽ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യല്ലോ. ചിലപ്പോ ആ ഫോണിൽ ഒരു ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാലേ. അതെ, എല്ലാവർക്കും രാജൻ ഡോക്ടറിലേക്ക് പോയിട്ട് വരാം. രാജൻ ഡോക്ടർ സംസാരിക്കാമോ? രാജൻ ഡോക്ടർ സംസാരിക്കാമോ? കേൾക്കാം. ഈ മെഡിസിൻ ഞാനൊരു ആഴത്തിലേക്ക് പോയില്ല. ഞാനൊരു അഞ്ചാറ് മാസം മുമ്പതിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നില്ല. ഇത്ര ഡീപ്പായിരിക്കും പോയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞത് ബ്ലഡ് പ്യൂരിഫയർ ആൻഡ് വൈറ്റലൈസർ ആണ്, സ്കിൻ ആൻഡ് എക്സ്മ, വെരിക്കോസ് അൾസർ, കുട്ടികളുടെ ക്രോഫ്ലെസ് അഫക്ഷൻസ് ഓഫ് ചിൽഡ്രൻ, ലിംഫഡിനൈറ്റിസ്, ഈ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണെന്ന് കടന്നുപോയി. ഡോക്ടറിൽ നിന്ന് കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ പിടികിട്ടി, വളരെ സന്തോഷം. ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ഈ റെയർ റെമഡികളുടെ ഒരു തമ്പുരാനാണ് ഉസ്താദ് എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ. അപ്പൊ ഈ ഇതൊക്കെ അന്ന് പറഞ്ഞെങ്കിലും ആൾക്കാരുടെ ഇപ്പോഴാണ് കൂടുതൽ അതിന്റെ ആഴമേറിയ ഒരു പഠനം നമുക്ക് നടത്താൻ പറ്റിയത്. ഇത്രയും ഉള്ളിൽ ഈ മെഡിസിൻ ഫലപ്രദമാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. എന്തായാലും നന്നായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. അനിയൻ സാർ വന്നിട്ടുണ്ട്. ഡോക്ടർ പൊട്ടൻസി ചോദിച്ചിട്ടുണ്ടേ ഈ ഇതിന്റെ. ഞാൻ ഈ ഈ അക്വാമറീന ഞാൻ ഡോക്ടറെ ഇപ്പം വിശദമായിട്ട് കേട്ടു. പക്ഷേ അക്വാമറീനയില് ഈ ഡോക്ടർ പറയുന്ന സിംപ്റ്റംസ് ഒന്നും കാണുന്നില്ല. നിങ്ങൾ എന്നും വന്നിട്ട് പ്ലീസ് വെയിറ്റ്. അതിനകത്ത് കാണുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ബിലിയസിനെസ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഹെഡ് ഏക്ക് ഉണ്ട്, സീ സിക്നെസ് ഉണ്ട്, സീസൈഡ് ഇഫക്റ്റിനെല്ലാം ദ വി ക്യാൻ യൂസ് അക്വാമറീന. പക്ഷേ വാട്ട് യു സെഡ് അബൌട്ട് നാട്രമോൺ, I think it is correct. What you said about the natremol, it is correct. But in case of aquamarina, I do not agree with you. Thank you very much. No, I agree with you here because നിങ്ങൾ പറയുന്ന ശരിയാണ്. അതിന് ഐ എം പ്രിപ്പയർഡ് ഫോർ ദിസ് ആൻസർ ബിക്കോസ് എവറി ടൈം യു കം അപ്പ് വിത്ത് ദ സെയിം ക്വസ്റ്റ്യൻ ദാറ്റ് വേർ ഈസ് ദിസ് ഫൗണ്ട്, യുനോ. അപ്പം ഞാൻ ഒരു മിനിറ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ബിക്കോസ് ദ ആൻസർ ഈസ് സിന്തസിസ് റെപ്പർട്ടറിയിൽ എല്ലാ റുബ്രിക്സ് ഉണ്ട്. ഇസ് മൈ സ്ക്രീൻ ക്ലിയർ? അപ്പോ അൺഫോർച്ചുനേറ്റ് ഐ ഡോണ്ട് ഹാവ് ദി ബുക്ക് റെപ്പർട്ടറി. ഞാൻ ഇവിടെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സോഫ്റ്റ്വെയറിൽ സി ഐ ആം ആസ്കിങ് ദിസ് ഈസ് ദ റെമഡി അക്വാമെറിന ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർ ഓൾ ദ റെപ്പർട്ടറീസ്. സോ വെൻ ഐ എം ആസ്കിംഗ് ദ റെപ്പർട്ടറീസ്, ഇസ് മൈ സ്ക്രീൻ ക്ലിയർ?
അപ്പൊ ഇത് സിന്തസിസ് റെപ്പർട്ടറി ആണ്. സോ ഇഫ് ഐ ഹാവ് ടൈം ഐ ജസ്റ്റ് ഷോ വൺ മിനിറ്റ്. ഓക്കെ, ഈ സിന്തസിസ് റെപ്പർട്ടറിയില് പോയാം. ഇതാ, ഇതാണ് അക്വാമറീന 600 ആൻഡ് സി ഇഫ് യു സി ദിസ് ഇസ് just a minute, give me some time. ha appa this is the list of mind ella undu mind mathralla ella repertory inde full details ana idil illadu. okay, let me scroll down. laptop ayira slow aikina. so this is how you learn or understand or do further readings of any remedy, and the best place is mikkara ella remedies um synthesis lunde baaki remedies baaki repertories lokke kaanum material medike kaanum. no, so what I'm trying to tell you doctor is when you want to read a remedy you have materia medica is the source, but synthesis repertory is 100% definitely talking about all the പ്രൂവിങ് ചെയ്യുമ്പോൾ എന്തെന്തൊക്കെ നമുക്ക് റെമഡീസ് ആണ് അല്ല എന്തെന്തൊക്കെ സിംറ്റംസ് ആണ് കാണുന്നത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് സിന്തസിസിലുണ്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ റെമഡിയുടെയും ഞാനത് അവിടെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ക്യാൻ യു സീ? യെസ് യെസ്, അത് തീർച്ചയായും നമ്മള് പുസ്തകത്തിൽ മാത്രം കാണാത്ത പല കാര്യങ്ങളും. അപ്പൊ അതിലെല്ലാം ഉണ്ട് ഇത്. സോറി സോറി ഡോക്ടർ ധനേഷ്, ജസ്റ്റ് വൺ മിനിറ്റ്. ഇത് കണ്ട് മൗത്ത് സിംറ്റംസും എല്ലാം എല്ലാ സിംറ്റംസും ഉണ്ടാവും, നോട്ട് ഓൺലി മൈൻഡ്, എവറിത്തിങ് ഈസ്. സോ ഫോർ മീ ദിസ് ഇസ് വാട്ട് ഐ ഡു ആൻഡ് ദിസ് ഇസ് വാട്ട് ഡോക്ടർ റാവു മൈ മാസ്റ്റേഴ്സ് ടോൾ. ഒരു റെമഡിന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയ മെഡിക്ക മാത്രം റിലൈ ചെയ്താൽ ചിലപ്പോൾ അതിന്റെ ഫുൾ ആയിട്ടുള്ള രീതി നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അതിനെ നല്ലപോലെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രൂവിങ്സ് ഫ്രം സിന്തസിസ് നോക്കിയാൽ നല്ലതാണ്. എന്റെ അച്ഛനൊരു ശീലം ഉണ്ടായിരുന്നു, മെറ്റീരിയ മെഡിക്ക പ്യൂറാ വായിക്കണം. ഐ ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് വൈ ഷുഡ് ഐ റീഡ് ദാറ്റ്, ഐ ഹാവ് നെവർ അണ്ടർസ്റ്റുഡ് ആൻഡ് ഐ ഹാർഡ്ലി ഡിഡ് ദാറ്റ്. ബട്ട് ഈ ഓൾവേസ് യൂസ് ടു എംഫസൈസ് മെറ്റീരിയ മെഡിക്ക പ്യൂറ, മെറ്റീരിയ മെഡിക്ക പ്യൂറ. അതെനിക്ക് ഒരിക്കലും മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ ഈ ഇടയായിട്ട് നമ്മൾ ഓരോന്ന് റെമഡീസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ സിന്തസിസിൽ പോയിട്ട് അതിന്റെ പ്രൂവിങ്സ് കാണുമ്പോൾ യു ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. So Dr. Hariharan, I'm sure you will do the synthesis study for the remedy. Very, very, thank you very much. നല്ലൊരു ഉപദേശമാണ്, കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ട് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. മെറ്റീരിയൽ മെഡിക്കൽ സ്റ്റഡിയാണ് ഇപ്പൊ കൂടുതലായിട്ടും എല്ലാവരും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ റെപ്പർട്ടറി ഉപയോഗിക്കുന്നത് റെപ്പർട്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് മെഡിസിൻ അത് തന്നെയാണോ വരുന്നതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ എനിക്ക് റാവു സാർ ഡോക്ടർ റാവു പഠിച്ച റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയും. ഇപ്പൊ ഒരു മരുന്ന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റിന് മരുന്ന് കൊടുത്തിട്ട് ശരിയായിരുന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റ് പിന്നെയും വിളിക്കുക, എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇരുന്ന് സംസാരിക്കുക, നോട്ട് ആസ് എ കൺസൾട്ടന്റ് ഓർ എ ഹോമിയോപത്ത്, ജസ്റ്റ് ടോക്ക്. സോ ദ പേഷ്യന്റ് വിൽ സേ സോ മെനി തിങ്സ്, ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു. ദാറ്റ് ഈസ് എ റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി ദാറ്റ് ഹെൽപ്സ് അസ് ടു ഫിക്സ് ദ മൈൻഡ് റെമഡി ഇൻ ടു അവർ മൈൻഡ്. തന്നെയാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും പ്രധാന പഠന കാര്യത്തിൽ. നമ്മുടെ സലിംകുമാർ ഡോക്ടർക്ക് സംസാരിക്കാം. ഡോക്ടറെ, വളരെ നന്നായിട്ടുണ്ട്. ഈ ഇതിലെ ഈ നാട്രമൂർ ഇതുമായിട്ടുള്ള കമ്പാരിസൺ പറയുന്നുണ്ടല്ലോ, ഇത് ഇത് ചില ഭാഗങ്ങളിൽ ഇതിനെ കുറിച്ച് പറയുന്ന ഒരു കുറച്ചുകൂടി ഒരു റിബൽ നേച്ചർ നാട്രമോറിനെക്കാളും ഇത് കാണിക്കുന്നുള്ളേ അക്വാമറിൻ, അതായത് ഇൻഡീസന്റ് ഡ്രസ്സിംഗ് ഒക്കെ ഇതിന് പറയണ്ടല്ലോ. നാട്രമ്യൂർ ഈസ് മോർ ലൈക്ക് എ സിസ്റ്റർ റെമഡി തന്നെ പറയാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദി കേസസ് നോട്ട് ഓൺലി വിത്ത് മീ ആൻഡ് മൈ കലീഗ്സ് ഓൾസോ, നാട്രമ്യൂർ കൊടുത്തിട്ടും ശരിയായില്ല എന്നുള്ളപ്പോ നമുക്ക് ഒന്ന് അക്വാമറിനെ ചിന്തിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇവര് ഡ്രസ്സിംഗ് ഇൻഡീസന്റ്ലി ഡ്രസ്സിംഗ് എന്നൊരു ഇത് പറയണ്ടേ. അപ്പൊ അത് അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടി ഇത് കൊടുക്കാൻ പറ്റും. അതറിയില്ല എനിക്ക്. രാത്രി കുട്ടികൾ കിടക്കുമ്പോ ഷട്ടർ ഇതെല്ലാം ഊരിയിട്ട് കിടക്കും, ഷട്ടറിലേക്ക് കിടക്കുമ്പോഴേ ഡോക്ടർ എന്ന് പറയുന്നു. അതെ അതെ, ദാറ്റ് ഈസ് ദേർ. സീ, വാണ്ട്സ് ടു ബി നേക്കഡ് ഞാൻ രണ്ട് രീതി യൂസ് ചെയ്യും. വൺ ഈസ് ആക്ച്വലി ഫിസിക്കലി റിമൂവിങ് ദ ക്ലോത്ത്സ് ആൻഡ് പ്രിഫർ ബെയർ സ്കിൻ. സെക്കൻഡ് ഈസ് മനസ്സ് തുറന്ന പേഷ്യൻസ് എല്ലാ കാര്യങ്ങളും പറയും, അവരുടെ സെക്ഷൽ ലൈഫിനെ പറ്റി, എക്സ്ട്രാ മാരിറ്റൽ അഫയർ. ഐ ആം വെരി ക്ലീൻ ആൻഡ് നേക്കഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഐ എം നോട്ട് ഗോയിങ് ടു ഹൈഡ് എനിതിങ് ഫ്രം യു. സോ ദാറ്റ് ഓൾസോ ഐ യൂസ് ആസ് ഡിസയർ വാണ്ട്സ് ടു ബി. അല്ല ഡോക്ടർ പറഞ്ഞ ശ്രദ്ധേയ ഒരു കാര്യമാണ്, ഇംഗ്ലീഷിന്റെ ഒരു യൂസേജസ് ഉണ്ട്, നമ്മൾ മലയാളത്തിന് ഇംഗ്ലീഷ് ആക്കുമ്പോൾ പ്രശ്നമാണ്.
അതെ അതെ, നമ്മളെ വാണ്ടുപിന്നേറ്റർ എന്ന് പറഞ്ഞ തുള്ളിയിരിച്ച്, പക്ഷെ യഥാർത്ഥ രോഗിയുടെ തുള്ളിയിരിച്ച് നമ്മൾ കാണുന്ന പോലെ അവന്റെ മുഴുവൻ ചരിത്രങ്ങളും നമ്മൾ പറയുക എന്നുള്ളതാണ് ആ വേൾഡ് മീനിങ്ങിന്റെ അല്ലെ ശരിക്കുള്ള വ്യാഖ്യാനം. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞ പോലെ. അതെ അതെ, വർക്കിംഗ് ഹ്യൂമൻ ഹോസ്റ്റൽ പറയുന്നത് വർക്ക് ഹ്യൂമൻ ഹോസ്റ്റൽ ശരി ശരിക്കും പറഞ്ഞാൽ ടി എൻ ശേഷം പറഞ്ഞപ്പോഴാണ് അർത്ഥം മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് യൂസ് ചെയ്ത് നമ്മുടെ മെറ്റീരിയൽ പിടിക്കുക നമ്മളെ കുഴപ്പിക്കുന്നുണ്ട്. ശാന്തചന്ദ്രൻ ഡോക്ടറെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ ഒന്നുകൂടെ, എവിടെയൊക്കെ കാണുന്നില്ല ശാന്തചന്ദ്രൻ ഡോക്ടർ ഉണ്ട്. ഏതായാലും ഇപ്പൊ പല കുടുംബത്തിലുള്ള വിഷയമാണ് ഡോക്ടർ വെച്ചുകൊണ്ടി കാണിച്ചത്. അതെ, വളരെ ഇതുള്ള പത്മപ്രിയ, പത്മപ്രിയ താങ്ക് യു മോളെ, താങ്ക് യു. ഞാൻ ഓർക്കുമായിരുന്നു, താങ്ക് യു. ഇപ്പൊ ഇതുപോലെ ഇത്രയും ഡീപ്പായിട്ടൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഇതിലൊക്കെ സൂപ്പർ ആവുമായിരുന്നു. നമ്മൾ പഠിക്കുമ്പോ ഞാൻ എപ്പോഴോ മേടിച്ചു വെച്ചത് അക്വാമറൈന്, അന്നിങ്ങനെ വായിച്ച് ഇത് മേടിച്ചു വെച്ചതാണ്. പക്ഷെ അത് പിന്നെ എന്തിനാ യൂസ് ചെയ്യണെന്നുള്ളത് മറന്നുപോയി. റയർ റെമഡീസ് വായിക്കും, മേടിച്ചു വയ്ക്കും. പക്ഷെ അത് എന്തായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇതുപോലെയൊക്കെ പഠിത്തമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനിയുള്ള തലമുറ എല്ലാവരും ഇതൊക്കെ കേട്ട് പഠിക്കട്ടെ എന്ന്. ഉള്ളതുകൊണ്ട് നമുക്ക് നോളജ് ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ, തിരിച്ചറിയും. തലവേദനയൊക്കെ മാറിയോ മോളുടെ? Thank you very much for helping me out that day. Thank you. Okay. സത്യം പറഞ്ഞാൽ അത് ഞാനിപ്പോ ഈ ഫോറമിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, ആൻഡ് ഐ കോൾഡ് അപ് ഡോക്ടർ ദനേഷ് ടു ടെൽ ഹിം ദാറ്റ് ഐ ഗോട്ട് സിവിയർ ഹെഡേക്ക് വിത്ത് വോമിറ്റിംഗ്. ഡോക്ടർ ദനേഷ് സേഡ് ലാക്ടിസിസ് ഒരു ഡോസ് കഴിച്ചാൽ മതി, ആൻഡ് ട്രസ്റ്റ് മീ ഐ ഡിഡ് നോട്ട് ടേക്ക് എനി മെഡിസിൻസ്. ഒന്ന് ഉറങ്ങിയാൽ ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഉറക്കത്തിലായിരുന്നു. ഹി ടോൾഡ് മീ ലാക്ടിസിസ്, ഐ ഡോണ്ട് നോ ഓൺ വാട്ട് ബേസിസ് ഹി സേഡ്. അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് കേസ് ടേക്കിംഗ് ആയിട്ട് ഒന്നും ചോദിച്ചില്ല, തലവേദനയ്ക്കിനും വോമിറ്റിംഗ് ആണെന്ന് മാത്രം പറഞ്ഞു ലാക്ടിസിസ് എന്ന് പറഞ്ഞു. ആൻഡ് താങ്ക് യു ഡോക്ടർ ദനേഷ് ദാറ്റ് ആക്ച്വലി ഹെൽപ് മീ, യു നോ. സോ യു ഹാവ് ടു എക്സ്പ്ലെയിൻ രാത്രിയിലാണ് പെട്ടെന്ന് ബുദ്ധിമുട്ട് തുടങ്ങിയതും രാത്രി എഴുന്നേറ്റപ്പോ തൊട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് സ്ലീപ്പിന്റെ അഗ്രവേഷൻ അഗ്രവേഷൻ ഫ്രോം സ്ലീപ്പ്, അതൊരു സിമിലാരിറ്റിയാണ് അതിന്റെ ലാക്ടിസിന്റെ. വെരി വെരി താങ്ക്സ് കേട്ടോ. പുതിയ മെഡിസിൻസ് പുതിയതല്ല, പഴയതാ, അറിയാവുന്നതാ, പക്ഷെ നമ്മൾ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു തന്നതിന് വളരെ സന്തോഷം. വളരെ വളരെ മെനി 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 താങ്ക്സ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, പൊട്ടൻസി ഏതായിരിക്കാം ബെറ്റർ? പൊട്ടൻസി മൈൻഡ് കൊടുക്കുമ്പോ ഹയർ പൊട്ടൻസിക്ക് പോണോ അതോ ലോ പൊട്ടൻസി? ഹയർ പൊട്ടൻസി. ഞാൻ രണ്ട് കേസിലാണ് പണ്ടേ. ഓക്കെ ഓക്കെ.